مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم كرمك تجلي दिखा मेरे मौला मुझे भी मदीना बुला मेरे मौला हर वक्त तसव्वुर में मदीने की गली हो और याद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम मेरे दिल में भी हो। कब्र का खौफ ना रखना है दिल, वहा सरकार सल्लल्लाहु अलैहि वसल्लम के चेहरे की जियारत होगी। जमीनो जमान तुम्हारे लिए, मकीनो मकान तुम्हारे लिए, चुनिनो चुना तुम्हारे लिए, बने दो जहां तुम्हारे लिए। आदरणीय राया, പണ്ഡിതന്മാർ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭരായ ഭാരവാഹികൾ, ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, നല്ലൊരു അനുഗ്രഹീതമായ സദസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന, ജീവിതത്തിൽ നല്ല തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നിമിത്തമാകുന്ന ഒരു നല്ല മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റബീഉൽ ആഖർ മാസത്തിലാണ് നാം ഉള്ളത്. ഖുതുബുൽ അഖ്താബ്, മഹബൂബെ സുബ്ഹാനി, ഖുതുബുർ റബ്ബാനി, ഗൗസുൽ അഅലം ശൈഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവരുകൾ ഉൾപ്പെടെ ധാരാളം ഔലിയാക്കളെയും സാദാത്തുക്കളെയും ഉലമാക്കളെയും അനുസ്മരിക്കുന്ന മാസമാണ്. അതോടൊപ്പം വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്, ഇൽമിൻ്റെ സദസ്സിലുമാണ്. അള്ളാഹു ധാരാളം ഖൈർ ലഭിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക പരിപാടികളൊക്കെ നടക്കുമ്പോൾ, അത് സിൽവർ ജൂബിലി ആകട്ടെ, ഗോൾഡൻ ജൂബിലി ആകട്ടെ, ക്രിസ്റ്റൽ ജൂബിലി ആകട്ടെ, സമാപന പരിപാടികളൊക്കെ
വളരെയധികം ഗംഭീരമാകുന്നത് സ്വാഭാവികമാണ്. അതിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരകൾ പലപ്പോഴും ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടാണ് അത് വിജയിക്കുന്നത്. അൽഹംദുലില്ലാ, അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ നിലക്ക് ഈ നാടിനും പരിസര നാടുകൾക്കുമെല്ലാം വലിയ വെളിച്ചമായിട്ടുള്ള കട്ടിപ്പാറയിലെ അൽ ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ മതപ്രഭാഷണ സദസ്സ് പ്രൗഢഗംഭീരമായിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ ഈ സദസ്സ് കാണുമ്പോൾ ചിന്തിച്ചു പോയി, നമ്മുടെ പ്രിയപ്പെട്ട റാഫി അഹ്സനി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിനും നമുക്കെല്ലാവർക്കും അവൻ്റെ പൊരുത്തത്തിലായി ധാരാളം ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു സദസ്സിന് ഒന്നിനും കൊള്ളാത്ത ഈ വിനീതനായ എന്നെ എന്തിനാ ക്ഷണിച്ചത് എന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ ബറക്കത്ത് ഈ വിനീതന് കിട്ടാനും അതുവഴി ഒരു നല്ല ഭാവി കാഴ്ചവെക്കാനുമാണ് എന്ന്. അതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ അവസരമുണ്ടാക്കിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം നമുക്ക് അറിവ് പകർന്നു തരികയും നമ്മെ നാമാക്കിയ നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് മറ്റു വേദികളിൽ സംസാരിക്കുന്നതിലേറെ. ആദരണീയരായ ശൈഖുന കട്ടിപ്പാറ ഉസ്താദ് അവരുകൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകും. സഹോദരങ്ങളെ, നാം എല്ലാം ഒരു നീണ്ട യാത്രയിലാണ്. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിൽ എത്തുമ്പോഴാണ്. നിങ്ങൾ കട്ടിപ്പാറക്കാരാണ്, പരിസരത്തുകാരാണ്. ഞാൻ കർണാടക സ്റ്റേറ്റിലെ ചിക്കമഗളൂർ ജില്ലയിലെ കളസ എന്ന നാട്ടുകാരനാണ് എന്നെല്ലാം പറയുന്നത് ഈ ഭൗതിക ലോകത്തേക്ക് നാം വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭവനം അത് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലുള്ള ഒരു ഇടം കിട്ടുക എന്നത് ഒരു ചാട്ടി എന്ന് എൻ്റെ ഭാഷയിൽ പറയും. ചാട്ടവാർ എന്നല്ലേ പറയാ, എന്തെന്നാ മനസ്സിലായോ? ആ ചാട്ടവാർ, അതിന് എൻ്റെ ഭാഷയിൽ ചാട്ടി എന്ന് പറയും. ഞാൻ മലയാളിയല്ലല്ലോ, നക്കണിക്കുകാരനാണ്, കർണാടകക്കാരനാണ്. അപ്പോൾ ചിലപ്പോൾ ഭാഷയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചാട്ടവാരിൻ്റെ ഒരു സ്ഥലം സ്വർഗത്തിൽ ഇടം കിട്ടിയാൽ അതാണ് ദുനിയാവിലുള്ളതിനേക്കാളൊക്കെ ഖൈർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ആ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ആ സ്വർഗത്തിൽ എത്തുമ്പോഴാണ്. അതുവരെ നാം നീണ്ട യാത്രയിലാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ദുനിയാവിൽ ഒരു വിദേശിയെ പോലെയാണ് നിങ്ങൾ. നാം സ്വദേശികളല്ല, നാം വിദേശികളാണ്. നമ്മുടെ സ്വദേശം അത് സ്വർഗമാണ്. ആ സ്വർഗത്തിൽ എത്തുന്നത് വരെ
നാം വിദേശികൾ തന്നെയാണ്. ആ രൂപത്തിലാകണം നിങ്ങളുടെ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. സ്വർഗത്തിൽ എത്തിയാലേ നിങ്ങളുടെ യാത്ര അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് അതുവരെ നിങ്ങൾ യാത്രക്കാരെ പോലെ തന്നെ ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരങ്ങളെ ഖബറാളികളെ കൂട്ടത്തിൽ എണ്ണണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാനുണ്ടെന്നും അങ്ങനെ ഒരു ദിവസം ഖബറിൽ കടക്കാനുണ്ടെന്നും ഉള്ള ബോധത്തോടെയുള്ള ജീവിതം, ആ രൂപത്തിലുള്ള ഒരു ജീവിതമായിരിക്കണം നിങ്ങളുടേത് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റാഈൽ, അസ്റാഈൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, അന്ന മലക്കൽ മൗതി യൻളുറു ഫീ വജ്ഹി കുല്ലി ആദമിയിൻ സലാസമിആ നളറ വസിത്തം വസിത്തീന നളറ. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പായി മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ മുഖത്തേക്ക് 366 തവണ നോക്കിയിരിക്കും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ മുഖത്തേക്ക് എത്ര തവണ നോക്കി തീർത്തു എന്ന് പറയാൻ അറിയില്ല. ഈയുള്ളവന്റെ മുഖത്തേക്ക് എത്ര തവണ നോക്കി തീർത്തു? 365 തവണ നോക്കി തീർത്തോ? എന്നാൽ ഇനി ഒരൊറ്റ നോട്ടം ബാക്കിയുള്ളൂ. അതോടുകൂടെ ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. ഇങ്ങനെ ഓരോ മനുഷ്യനിലേക്കും അസ്റാഈൽ അലൈഹിസ്സലാം ആ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി 366 തവണ നോക്കിയിരിക്കും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വീടുകളുണ്ട്. വീടുള്ളവരൊന്ന് കൈവൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീടുകളുള്ളവർ അല്ലേ? ഉണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ചിലപ്പോൾ അത് സ്വന്തം വീടായിരിക്കും, വേറെ ചിലപ്പോൾ ഒരു വാടക വീടായിരിക്കും. എന്നാലും താമസിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അതൊന്നും ഇല്ലാത്ത എത്ര ആളുകളാ ഉള്ളത്? അപ്പൊ നമ്മുടെ വീടുകൾ, ആ വീടുകളിൽ നാം അറിയുന്ന പല കാര്യങ്ങളുമുണ്ട്, സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുക്കളയിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെൺമക്കളൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നതെല്ലാം നാം അറിയുന്നു. നമ്മുടെ വീടുകളിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നതും നാം അറിയുന്നു. എന്നാൽ നാം അറിയാത്ത ഒരു കാര്യം കൂടി നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്കൽ എന്നും സംഭവിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാമിൻ ബൈത്തിൻ ഇല്ലാ വമലക്കുൽ മൗതി യഖിഫു അലാ ബാബിഹി ഫീ കുല്ലി യൗമിൻ ഖംസ മറാത്. ഏതൊരു വീടാണെങ്കിലും, അത് സ്വന്തം വീടാകട്ടെ വാടക വീടാകട്ടെ, ഏത് വീട്ടിൻ്റെ വാതിൽക്കൽ എല്ലാ ദിവസവും 5 തവണകളിലായി മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ തദ്കിറത്തുൽ ഖുർത്തുബിയിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം. നാം അറിയുന്നുണ്ടോ? ഇല്ല. ഇന്ന് വരെ, ഇന്ന് പോലും
നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ നമ്മുടെ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം 5 തവണ വന്നു നിന്നു. വന്നു പോയി, വന്നു പോയി, വന്നു പോയി, വന്നു പോയി, 4 ആയില്ലേ, വന്നു പോയി 5 തവണകളിൽ. വരുന്നു, നിൽക്കുന്നു, റൂഹ് പിടിക്കാൻ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ 5 പ്രാവശ്യം നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സത്യവിശ്വാസിയും അവൻ മരണം അഭിമുഖീകരിക്കാനുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. ഏത് തെറ്റ് ചെയ്യുന്ന സമയത്തും അവൻ ചിന്തിക്കേണ്ടത്, ഞാൻ ഈ തെറ്റ് ചെയ്താൽ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഭൂമി കാണുന്നു എന്നതാണ്. മറ്റാരും കാണുന്നത് വിഷയമല്ല, ഭൂമി കാണുന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. صورتك لي ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തപ്പോൾ ആ സൂറത്ത് കേട്ടുകൊണ്ടിരിക്കെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫബകാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. അത്രയും വലിയ ഗൗരവമുള്ള സൂറത്താണത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അദാ ഭൂമി കുലുങ്ങുന്നൊരു ദിവസമുണ്ട്. അതൊരു ചെറിയ ഉരുൾപൊട്ടലല്ല, ഒരു ചെറിയ ഭൂകമ്പമല്ല, ഒരു പ്രളയമല്ല. ലോകം ഇന്നേ വരെ കാണാത്ത ഉരുൾപൊട്ടലാണത്, ലോകം ഇന്നേ വരെ കാണാത്ത പ്രളയമാണത്. കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നും മറ്റുമായി കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പേര് മരണപ്പെട്ടതായി അറിയാൻ സാധിച്ചു. അല്ലാഹുവേ, നീ അവരുടെ എല്ലാം ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ വെളിച്ചമ്മ ഖബറാളികളിലേക്ക് എത്തിക്കണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, ലോകം ഇന്നേ വരെ കാണാത്ത പ്രളയം നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഭൂമി കുലുങ്ങുന്നൊരു ദിവസമുണ്ട്. വഅഖ്റജത്തിൽ അർളു വസ്ഖാലഹ, ഭൂമിയിലുള്ളതെന്തെല്ലാമുണ്ടോ, എത്ര ഭാരമുള്ളതാണെങ്കിലും കനമുള്ളതാണെങ്കിലും അതിനെയെല്ലാം ഭൂമി പുറപ്പെടിക്കുന്നൊരു ദിവസമുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ഏതുവരെ ആ ഭൂമിയിലല്ലേ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ ഖബറിൽ മറവ് ചെയ്യുകയാണ്. ആ ഖബറാളിയായ മയ്യത്തിനെ പോലും അതാ ഭൂമി പുറത്തേക്ക് തള്ളുന്നു. മയ്യത്തുകൾ വരെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ദിവസമുണ്ട്. എന്നിട്ട് ഖുർആൻ പറയാണ്, വഖാലൽ ഇൻസാനു മാലഹാ, എന്താണിത് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ആ സമയത്ത് മനുഷ്യന് പറയാൻ കഴിയുന്നത് ഒരൊറ്റ ചോദ്യമാണ്, വഖാലൽ ഇൻസാനു മാലഹാ, ഭൂമിക്ക് എന്ത് പറ്റിപ്പോയി, ഭൂമിക്ക് എന്ത് സംഭവിച്ചു പോയി
യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ ആ ദിവസങ്ങളിൽ ഭൂമി സംസാരിക്കുകയാണ് ഇന്നേ വരെ ഭൂമി സംസാരിച്ചിട്ടില്ല എന്നാൽ ഈ ലോകം അവസാനിക്കുന്ന സമയത്ത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ ആ ഭൂമിയിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അത് മുഴുവനും ഭൂമി വിളിച്ചു പറയുന്ന ദിവസമാണത് ഓ ചെറുപ്പക്കാരെ അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നപ്പോ ആ ആരോഗ്യം അതാ ദുരുപയോഗം ചെയ്യാനല്ല ആരോഗ്യം വെറുതെ പാഴാക്കാനല്ല ആ ആരോഗ്യം കൊണ്ട് സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരണം ദീനിനോട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാകണം എവിടെയെങ്കിലും ആളുകളൊന്നും ഇരിക്കാത്ത ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സമയം പാഴാക്കാനല്ല രാത്രിയായാൽ വളരെ നേരത്തെ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടുന്നതിന് പകരം രാത്രി സമയങ്ങൾ കുറേ നേരം അങ്ങാടി തെരുവുകളിൽ ചെലവഴിക്കാനല്ല ബാപ്പാക്ക് ചെലവിന് കൊടുക്കാനാണ് ഉമ്മാക്ക് ചെലവിന് കൊടുക്കാനാണ് പെങ്ങന്മാരുടെ കല്യാണ കാര്യം ചിന്തിക്കാനാണ് ഇതുപോലെ ധാരാളം നന്മക്ക് വേണ്ടി അള്ള ആരോഗ്യം തന്നപ്പോ ആ ആരോഗ്യം നല്ലതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ ഭൂമി അത് വിളിച്ചു പറയുകയാണ് അതേസമയം ഞാൻ എന്റെ സംസാരം ശ്രവിക്കുന്ന ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ വിശിഷ്യ അതാ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന സഹോദരിമാരില്ലേ അവരോട് ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ കേരളത്തിലാണ് ഏത് ജില്ലയാണെന്ന് ഞാൻ പറയില്ല എനിക്കതറിയുകയും ഇല്ല ഒരു കൂട്ടുകാരൻ എന്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തതാണ് നോക്കുമ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ് അതാ രണ്ട് മുസ്ലിം പെൺകുട്ടികൾ കോളേജിൽ പഠിക്കാൻ പോവുകയാണ് ആ പഠിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നു ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കോളേജിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ധരിക്കുന്നത് അതേസമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആ കുപ്പായം ധരിക്കുകയാണെങ്കിലും ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് കോളേജിന് പോകുന്ന സമയത്ത് ധരിക്കുന്ന കുപ്പായം അങ്ങ് മാറ്റിവെച്ച് കളർ ഡ്രസ്സ് ധരിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരെ കൂടെ ടൂ വീലറിൽ ഇരുന്ന് യാത്ര ചെയ്യുകയാണ് പിന്നീട് വീണ്ടും അവർ അതേ സ്ഥലത്ത് വന്നു അതാ ഡ്രസ്സ് മാറ്റുകയാണ് എന്തേ കാരണം ഉപ്പ പറഞ്ഞയക്കുന്നത് പഠിക്കാനാണ് ഉമ്മ പറഞ്ഞയക്കുന്നത് പഠിക്കാനാണ് അതേ സമയത്ത് ഈ പെൺകുട്ടികളോ ആ ഉമ്മാനെ വഞ്ചിക്കുന്നു ഉപ്പാനെ വഞ്ചിക്കുന്നു ഈ സദസ്സിൽ ധാരാളം സഹോദരിമാരുണ്ടല്ലോ അവരൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ് ആ മാതാപിതാക്കളെ ചതിക്കുന്നു വഞ്ചിക്കുന്നു കണ്ടുകെട്ടിയ യുവാക്കളുടെ പിന്നിലിരുന്ന് ടൂ വീലറിൽ യാത്ര ചെയ്യുന്നു അതാ ഡ്രസ് മാറ്റുമ്പോഴേക്ക് ആരും അറിയില്ല കറങ്ങാൻ പോകുമ്പോഴേക്ക് കളർ ഡ്രസ് ധരിക്കുകയാണ് ഞാൻ പറഞ്ഞോട്ടെ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ഓ സഹോദരിമാരെ പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ഒരു തെറ്റായ കാര്യം ചെയ്താൽ ആ ചെയ്ത കാര്യം എന്താണെന്ന് അല്ലാഹുവിനോട് ഭൂമി വിളിച്ചു പറയുന്നൊരു ദിവസമുണ്ട് കേട്ടോ വാപ്പ കണ്ടിട്ടില്ല ശരിയാണ് ഉമ്മ കണ്ടിട്ടില്ല ശരിയാണ് ആരും കൈവശപ്പെടുത്തുന്നുണ്ടോ അതും ഭൂമി അല്ലാഹുവിനോട് പറയാം അതുപോലെ തന്നെ അൽ ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ഉപഹാരം സുവനീറും അതെല്ലാം ഈ സദസ്സിൽ വിതരണം ചെയ്യുന്ന സമയത്ത് ആരാണോ ആ ഉപഹാരവും സുവനീറും എല്ലാം കൈവശപ്പെടുത്തുന്നത് അതും അന്ത്യനാളിൽ ഭൂമി അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി
ലൈസാൻ എന്ന സ്ഥാപനത്തിന്റെ ഉപഹാരം സുവനീർ എന്നത് ഹദീസിലില്ല. അതാ പറഞ്ഞതിന്റെ ബാക്കി അത് വിശദീകരണമാണ്. അത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ അതും കൂടി ക്ലിപ്പാക്കിയിട്ട് എന്തെല്ലാം വരുന്ന കാലമാണ്. അതുകൊണ്ട് പറഞ്ഞ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല ഇന്നലെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ മന്ത്രിച്ച തേന് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ളവർ വലിയ ഫലം ഉള്ള മഹാനല്ലേ തങ്ങളവരുകൾ. ഇന്നലെ ധാരാളം ആളുകൾ ഈ കട്ടിപ്പാറയുടെ ചരിത്രം ദർശിക്കാത്ത അത്രയും വലിയ സദസ്സായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തങ്ങളവരുകൾ മന്ത്രിച്ച ആ തേന് നിങ്ങളൊക്കെ കൈവശപ്പെടുത്തണം. അതോടൊപ്പം അൽ ഇഹ്സാനിലെ സുവനീറും ഉപഹാരവും ഒക്കെ കൈവശപ്പെടുത്തണം. അതിന്റെ ബർക്കത്ത് നേടുന്നവരാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തഹഫദു മിനൽ അർലി, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓ സഹോദരങ്ങളെ, ആ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അതുകൊണ്ടല്ലേ ഏതൊരു മനുഷ്യനും ആ മനുഷ്യൻ അതാ മരിക്കുന്ന സമയം അടുത്തപ്പോൾ നല്ല രൂപത്തിൽ നമുക്ക് മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില മയ്യത്തുകളെ കണ്ട് ആ മയ്യത്തിലെ നല്ല അടയാളങ്ങൾ കാണുമ്പോൾ അത് നല്ല മയ്യത്താണെന്ന് വിധിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ല രൂപത്തിൽ മരിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ബുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അതിനാണല്ലോ നമ്മൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, ആ നെറ്റിത്തടം വിയർത്തൂ. ഒരാൾ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്താൽ അത് നല്ല മരണമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണത്. ഉർഖുബൂലിൽ മയ്യിത്തി ഇന്ദ മൗതിഹി, ഒരാൾക്ക് മരണം ആസന്നമായപ്പോൾ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ നോക്കണം. മരിക്കാൻ കിടക്കുന്ന അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിയർത്താൽ ആ നെറ്റിത്തടം വിയർത്തയാളുടെ മരണം അത് നല്ല മരണത്തിന്റെ അടയാളമാണ് കേട്ടോ. അല്ലാഹു സാധുക്കളായ നമുക്കതിന് ഭാഗ്യം തരട്ടെ. എന്തേ നെറ്റിത്തടം അങ്ങനെ വിയർക്കാനുള്ള കാരണം? കാരണം മരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ മുഴുവനും ഓർത്തുപോയി. ആ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ നെറ്റിത്തടം വിയർത്തു, ഗൗരവം കൊണ്ട് നെറ്റിത്തടം വിയർത്തു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദറഫത് ഐനാ, അതാ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കണ്ണിലൂടെ വെള്ളമിറ്റിപ്പോയി. ആ രൂപത്തിലുള്ളൊരു മരണം ഒരാൾക്ക് കിട്ടിയാൽ അതും നല്ല മരണമാണ്. കാരണം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെയെല്ലാം തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി കണ്ടെത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നലവേരും മഈഷ തൊളുതോരുലുവാലേ നാൽപ്പതിറ്റാണ്ടോളം സുബ്ഹി തൊളുതോവറി ഇശാഇനുള്ള ഉലൂ കൊണ്ട് 40 വർഷക്കാലം ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരു വർഷമല്ല, 40 വർഷക്കാലം സുബ്ഹി അതേ ഉലൂയോടുകൂടെ നിസ്കരിച്ച മഹാനാണ്. അതുകൊണ്ട് അത്രയും വലിയ തഖ്വയോടെ ജീവിച്ചപ്പോൾ വലിയ കറാമത്ത് അല്ലാഹു തആല മഹാനവരുകൾക്ക് നൽകി. അത് ചെറിയ കറാമത്തല്ല. കശവേരും രാവിൽ നടന്നങ്ങ് നീങ്ങുമ്പോൾ
കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വെളിച്ചമില്ലാതെ ആയപ്പോൾ കൈവിരലിലൂടെ പ്രത്യക്ഷപ്പെട്ട വെളിച്ചം മുഖേന ഇരുട്ടിൽ നടന്നുപോയ മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു. വലിയ കറാമത്ത് കൊണ്ട് അല്ലാഹു തആല ബഹുമാനിച്ച മഹാൻ. അതുകൊണ്ടാണ് ഏതുവരെ ഒരിക്കൽ വയലു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശക്തമായ മഴയങ്ങ് പെയ്തു. ആ മഴ പെയ്തപ്പോൾ മഴയോട് സംസാരിക്കുകയാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻ. ജാമിഉൽ ഉലൂമിൽ കാണാം, തഫ്രീജുൽ ഖാതിറിൽ കാണാം, മഴയോട് സംസാരിക്കുന്നു. മഹാനവരുകൾ പറഞ്ഞു, വാന അജ്മഉ വാന്ത തുഫരിഖു. അല്ലയോ മഴ, ഞാൻ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ജനങ്ങളോട് സംസാരിക്കുകയാണ്, അതേസമയത്ത് നീയോ ജനങ്ങളെല്ലാം വിട്ടുപിരിക്കുകയാണ്, ഇത് ശരിയല്ല എന്ന് മഴയോട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മഴയങ്ങ് നിന്നുപോയി. ആ സ്ഥലത്ത് മഴയില്ല, പരിസരത്ത് മുഴുവനും മഴയാണ്. തഫ്രീജുൽ ഖാതിറിൽ കാണാം. അത് മഹാന്മാർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, അത്രയും വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം എന്താണ്? നിസ്കാരമല്ല, നോമ്പല്ല, ഖുർആൻ പാരായണമല്ല. നിസ്കാരം കൊണ്ടാണെങ്കിൽ നമ്മളൊക്കെ ഔലിയാക്കളാകണം. ഈ സദസ്സിൽ നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും നിസ്കരിക്കുകയാണ്. നിസ്കാരം കൊണ്ട് ഒരാൾക്ക് ഔലി വലിയാകാൻ പറ്റുമെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാം ഔലിയാക്കളാണ് എന്ന് പറയേണ്ടി വരും. നോമ്പ് നോറ്റത് കൊണ്ട് വലിയാകാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഔലിയാക്കളാണ് എന്ന് പറയേണ്ടി വരും. അതേ സമയത്ത് നിസ്കാരം വേണം, നോമ്പ് വേണം, സൽക്കർമ്മം വേണം എന്ന ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കണ്ടോ? ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുള്ള കാര്യം മൂന്നാണ്. ഞാൻ നിസ്കാരം കൊണ്ടൊന്നുമല്ല അല്ലാഹുവിലേക്ക് എത്തിയത്, ഞാൻ നോമ്പ് കൊണ്ടൊന്നുമല്ല അല്ലാഹുവിലേക്ക് എത്തിയത്, വലാ ദിറാസത്തി ഇൽമിൻ, ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് ചൊല്ലി കൊടുത്തത് കൊണ്ടൊന്നുമല്ല അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം. വലാക്കിൻ വസൽതു ഇലല്ലാഹി ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുള്ള കാര്യം മൂന്നാണ്. ആ മൂന്ന് കാര്യം ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ്. ഇതിന്റെ അർത്ഥം നിസ്കാരമില്ല എന്നല്ല, നോമ്പില്ല എന്നല്ല, മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തിട്ടില്ല എന്നല്ല. അതെല്ലാം ഉള്ളതോടുകൂടെ അതുകൊണ്ട് മാത്രമല്ല ഞാൻ അല്ലാഹുവിലേക്ക് എത്തിയത്, വലാക്കിന്നീ വസൽതു ഇലല്ലാഹി ബിസലാസ, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം മൂന്നാണ്. ഏതാണ് ഈ മൂന്ന് കാര്യങ്ങൾ? മഹാനവരകൾ പറഞ്ഞു, ഒന്നാമത്തത് ബിൽ ഖറം, പാവങ്ങളെ ഞാൻ സഹായിക്കുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാണ്, പാവങ്ങളെ സഹായിക്കുന്നു. ആ പാവങ്ങളെ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം. അപ്പൊ നമ്മുടെ അൽ ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനത്തിൽ ധാരാളം മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പഠിക്കുകയാണ്. ആ മുത്തഅല്ലിമീങ്ങൾ നാളെയുടെ കാവൽഭടന്മാരാണ്, അലിമീങ്ങളാണ്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണ വകുപ്പിലേക്ക് എന്റെ വകയിൽ ഞാൻ ഒരു ചാക്ക് അരി ഞാൻ കൊടുക്കാം എന്ന് മനസ്സിൽ കരുതി വെക്കുക. അങ്ങനെ കരുതി വെച്ചാൽ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയും. ഇന്നി വസൽതു ഇലല്ലാഹി ബിൽ കറം, ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടാണ് അല്ലാഹുവിലേക്ക് എത്തിയത് എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു. രണ്ടാമതായി മഹാനവരുകൾ പറയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം വിനയമാണ്. നമ്മുടെ അലിമീങ്ങളെല്ലാം അങ്ങനെയാണ്, വലിയ വിനയമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനും അങ്ങനെയാണ്, അല്ലാഹുവിലേക്ക് എത്താനുണ്ടായ കാരണം വിനയമാണ്. രണ്ടാമത്തെ കാര്യം, മനസ്സിൽ അഹങ്കാരമില്ല, നല്ല വിനയം വേണം. ആ വിനയം ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് സ്വന്തം ഭാര്യമാരോടാ, മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോഴാണ് ഒരാൾക്ക് വിനയം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതേസമയം
ആലിമികളോട് വിനയമുണ്ട്, സാധാതുക്കളോട് വിനയമുണ്ട്, നമ്മെക്കാളും മുതിർന്നവരോടൊക്കെ വിനയമുണ്ട്. അതേസമയത്ത് സ്വന്തം വീട്ടിലെത്തിയാൽ ഭാര്യമാരോട് തീരെ വിനയമില്ല, അങ്ങനെ ആകാൻ പാടില്ല. ബിത്തവാലു, എല്ലാരോടും വിനയം വേണം. അപ്പൊ ഭാര്യമാരോട് വിനയം വേണമെന്ന് പറഞ്ഞാല് ഈ വിനയം കൊണ്ട് ഭാര്യ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റോ? ആ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നിട്ട് ചെവി കടിക്കാൻ തുടങ്ങും, എന്നാ പിന്നെ വലിയ പ്രയാസമാണ്. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ടാണ് ഭാര്യമാരോട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഭാര്യമാരോട് അഭിപ്രായം ചോദിക്കാൻ പറ്റിയ കാര്യമാണോ, എന്നാൽ അവരോട് അഭിപ്രായം ചോദിക്കണം. വഷാവി റോഗുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭാര്യമാർക്കും കൂടിയുള്ള വിഷയമാണോ, എന്നാൽ അവരോട് നിങ്ങളൊന്ന് മുഷാവറ നടത്തുന്നത് നല്ലതാ. അപ്പൊ മകൾക്ക് ഒരാലോചന വന്നു, മകൾ എന്റേത് മാത്രല്ലല്ലോ, എന്റെ ഭാര്യ എന്റെ മകളുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ഭാര്യയുടെ ഒരു അഭിപ്രായം ചോദിക്കണം. ഇത് ഭാര്യയെ അറിയിക്കേയില്ല, ഭാര്യയെ അറിയിക്കേയില്ല. ആലോചന വന്ന് ഇയാൾ എന്നെ ഓർപ്പിച്ചു. അവസാനം നിക്കാഹിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ഭാര്യയെ അറിയിക്കുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. വിനയം വേണം, ഭാര്യയോട് അഭിപ്രായം ചോദിക്കണം. അതേസമയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭാര്യമാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നെങ്കിൽ തന്നെ, മുഷാവറ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ, എല്ലാം അവർ പറഞ്ഞതുപോലെ ചെയ്യാനും പാടില്ല. അതിൽ എന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെന്ത് ചെയ്യണം, മുഖാലിഫുഹുന്ന, അവർ പറഞ്ഞതിന് നേരെ എതിരാ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്. ഇതിന്റെ അർത്ഥം, സുബഹി നിസ്കാരത്തിന് ഭാര്യയെ വിളിച്ചുണർത്തി എന്നെ, എന്നാ പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞെന്താ, ഭാര്യ പറഞ്ഞതിന് നേരെ എതിര് ചെയ്യണമെന്നല്ലേ, എന്നാ പിന്നെ സുബഹി നിസ്കരിക്കണ്ട, എണീക്കണ്ട, അങ്ങനല്ല വേണ്ടത്. അതേസമയത്ത് ചില കാര്യങ്ങൾ ഭാര്യ ഖൈറ് നോക്കാതെ ഭാര്യയുടെ സ്വന്തം ലാഭം നോക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഭാര്യമാരോട് അഭിപ്രായം ചോദിച്ചാൽ തന്നെ നിങ്ങൾ അതിന് എതിരാണ് ചെയ്യേണ്ടത്, ഭാര്യമാർ പറഞ്ഞതുപോലെ ചെയ്യാൻ പാടില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഭാര്യമാരോട് നല്ല വിനയം വേണം. സുബ്ഹാനല്ലാഹ്, ചില സഹോദരിമാർ വിളിച്ച് കരയും, ചില സഹോദരിമാർ വിളിച്ച് ഭർത്താവിന്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും. എന്തേ കാരണം, ഉസ്താദേ ഞാൻ എന്റെ ഭർത്താവിന്റെ അടി കിട്ടാത്ത ഒരൊറ്റ ദിവസമില്ല, ഭർത്താവിന്റെ അടി കിട്ടാത്ത ഒരൊറ്റ ദിവസമില്ല എന്ന് സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഒരിക്കലും ഭാര്യമാരെ അടിക്കാൻ പാടില്ല. അല്ല ഉസ്താദേ, കിതാബിലൊക്കെ ഉള്ളതല്ലേ, വളരെ ബൂഹുന്ന ഭാര്യമാരെ നിങ്ങൾ അടിച്ചോളൂന്ന് ഖുർആനിലില്ലേ, ഹദീസിലില്ലേ. അതിന്റെ അർത്ഥം കൈകൊണ്ട് മൂന്നേ കൊററ്റ അടിയങ്ങ് കൊടുക്കണമെന്നല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കണം എന്ന് എവിടെയും ഖുർആനിലില്ല, എവിടെയും ഹദീസിലില്ല. അങ്ങനെ ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവരോ പുറത്തുള്ളവരോ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഭാര്യമാരെ അടിച്ച് വേദനിപ്പിക്കണം എന്നൊരു നിയമം ഇസ്ലാമിൽ എവിടെയും ഇല്ല. അതേ സമയത്ത് ഭാര്യമാരിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ വന്നാൽ നിങ്ങളത് കാണാത്തതുപോലെ നടിക്കണോ? കാരണം ചില ദുസ്വഭാവം ഭാര്യക്കുണ്ടെങ്കിൽ തന്നെ, ഒരു വിഷയത്തിൽ നിങ്ങളെ ഭാര്യ വെറുപ്പിക്കുന്നുണ്ടെങ്കിലും അതേ ഭാര്യയുടെ വേറെയൊരു സ്വഭാവം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും. നമ്മളെ സ്വഭാവം തന്നെ നേരെ തിരിച്ചു അവർക്ക്, നമ്മളെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, ചിലത് ഇഷ്ടപ്പെടും, ചിലത് വെറുപ്പിക്കും. അതുകൊണ്ടാണ് ആ ഭാര്യമാരിൽ നിന്ന് ചിലപ്പോൾ ഗുരുതരമായ തെറ്റ് വന്നാൽ തന്നെ വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടക്കുന്ന സമയത്ത് നിങ്ങളതാ റൂം മാറി കിടക്കണോ. ഇതങ്ങനല്ല, പകല് നന്നായി അടിക്കും, രാത്രിയാണെങ്കിലോ രാത്രി കൂടെ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത് നാണല്ലേ പുരുഷന്മാരെ എന്ന് ഹദീസിൽ ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു അൻഹ മഹദി വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്, രണ്ട് ആലോചന എന്നിലേക്ക് വന്നിരിക്കുകയാണ്. ആ വന്ന രണ്ട് ആലോചനകളിൽ ഏതിനെയാണ് ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് അഭിപ്രായം ചോദിക്കാനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. ആരാണ് രണ്ടാളും? ഒന്ന് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ ജഹ്മാണ്.
ഇങ്ങനെ ഈ രണ്ടു പേരും എന്നെ കല്യാണം കഴിക്കാനുള്ള വിവാഹ ആലോചനവുമായി വന്നിരിക്കുകയാണ്. ഞാൻ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂജഹമു വേണ്ട, അബൂജഹമു വേണ്ട. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാകും, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നന്നായി അടികിട്ടും, അതുകൊണ്ട് അബൂജഹമു വേണ്ട. എന്നാ പിന്നെ മുആവിയത്തു ഇബ്നു അബീ സുഫിയാനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആവിയത്തു ഇബ്നു അബീ സുഫിയാൻ ഒരു പാവപ്പെട്ട സ്വഹാബിയാണ്. ലാ മാല ലഹു, മഹാനവരുകൾക്ക് സമ്പത്തില്ല. ഫാത്തിമ ബിന്ത് ഖൈസിനെ നല്ലൊരു ആലോചന ഞാൻ പറയാം. ഉസാമ റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചു. ഫകരിഹതുഹു, മഹദിക്കതിനോട് താല്പര്യമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹദിമാർക്ക് അവർക്ക് ആരാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടറിഞ്ഞ നേതാവല്ലേ? ആ കാലത്തെന്ന് മാത്രമല്ല എല്ലാ കാലത്തും അങ്ങനെയല്ലേ? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മഹദിയുടെ വിവാഹ ആലോചനയുമായി വന്നു. ഇസ്ഹാഖുൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹു ഭർത്താവാണ്, അപ്പൊ പിതാവാണ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു. മഹദി സമ്മതിച്ചില്ല. മഹദി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. മഹാനവരുകൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് എത്രയോ ശേഷമാണ്. എന്നാൽ ഇസ്ഹാഖുൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹമാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് കല്യാണം കഴിക്കാൻ. മഹാനവരുകൾ നേരെ പോയി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ അടുത്ത് പോയി, റൗളാ ശരീഫിന്റെ ചാരത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞു, നബിയേ, എനിക്ക് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ആ മഹദിയുടെ പിതാവ് സമ്മതിക്കുന്നില്ല, ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുന്നില്ല. ആ സങ്കടം പറഞ്ഞപ്പോൾ ആ കാര്യം ഏറ്റെടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് തന്നെ സ്വപ്നം കാണുകയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവരുകളുടെ അരികിൽ സ്വപ്നത്തിൽ ചെല്ലുകയാണ്. പറയുന്നു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാക്ക് ഏറ്റവും ഖൈറായ ആലോചന ഇസ്ഹാഖുൽ മുഅ്തമിനാണ് കേട്ടോ. ബാപ്പ പോയിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണ്. എന്നാൽ മഹദിക്ക് പിന്നെ വേറെയൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെയാണ് മഹദിയുടെ കല്യാണം ഇസ്ഹാഖുൽ മുഅ്തമിൻ റളിയല്ലാഹു അൻഹുമായി നടന്നത് എന്ന് നൂറുൽ അബ്സാർ ഫി മനാഖിബി ആലി ബൈത്തിൻ നബിയുൽ മുഖ്താർ എന്ന കിതാബിൽ കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഫാത്തിമ ബിന്ദു ഖൈസ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അബൂജഹമിനെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം അറിയോ? എപ്പോഴും കൂടെ വടി ഉണ്ടാവും, അപ്പൊ ചിലപ്പോ ഇടക്കിടക്ക് അടി കിട്ടും, സഹിക്കേണ്ടി വരും. അത് ഫാത്തിമയെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വേണ്ട എന്നാണ്. നമ്മ മുഅ്മിയത്തു ബിന അബീ സുഫിയാനോ ലാ മാല ലഹു, സമ്പത്തില്ല. അതുകൊണ്ട് സമ്പത്തില്ലാത്തതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഭാവി കണ്ടറിയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമ റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചു. അങ്ങനെയാണ് മഹദിയുടെ കല്യാണം ഉസാമ റളിയല്ലാഹു അൻഹുവിനുമായി നടന്നത് എന്ന് കിതാബിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഭാര്യയെ അടിക്കുന്ന ഭർത്താവ് നല്ല ഭർത്താവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, മാ ളറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു, ജീവിതത്തിൽ ഒരിക്കലും പോലും സ്വന്തം ഭാര്യമാരെ അടിക്കാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ചില ഭർത്താക്കന്മാരുണ്ട് ഒരു ഗ്ലാസ് നിലത്തങ്ങ് വീണ് പൊട്ടിയാൽ തന്നെ ഭാര്യയുടെ മോന്തേക്ക് ഒരറ്റ അടി. അങ്ങനെയുണ്ട് ചില ഭർത്താക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കണം, ഒരു ഭാര്യയെ പോലും അടിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല എപ്പോഴും അവരോടൊന്നിച്ച്
തമാശ പറയാനും സംസാരിക്കാനും അവസരം കണ്ടെത്തിയിരുന്ന മഹാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമുക്കോ ഭാര്യമാരോട് തമാശ പറയാൻ തീരെ നേരമില്ല, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും തമാശ പറയാൻ തീരെ നേരമില്ല. എന്നും സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഭാര്യമാരുടെ അടുത്തേക്ക് പോകുന്ന ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ എത്ര പേരുണ്ട് ഭാര്യമാരുടെ അടുത്തേക്ക് പോകുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, അതിന് പ്രായവിശാലം കേട്ടോ, ചില പ്രായമുള്ള ഉപ്പമാർക്ക് ഇത് തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അങ്ങനെ ആകരുത്. മരിക്കുവോളം ഭാര്യമാരോട് സ്നേഹം വേണം. അങ്ങനെ കാണിച്ച സ്നേഹമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വഫാത്താകുന്ന സമയത്ത് പോലും അവിടുന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ആ മിസ്വാക്ക് ചെയ്യാനുള്ള ആ വിഭവം, ആ വസ്തു, അതിനെ ഒന്ന് കടിച്ച് പാകപ്പെടുത്തി തരണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അതിനെ കടിച്ച് പാകപ്പെടുത്തി കൊടുത്തു. ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങളുടെ അൽ മവാഹിബുൽ ലദുനിയയിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഉമിനീർ സ്പർശിച്ച ഭാഗം ഏതാണോ അതേ ഭാഗം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തത് എന്ന് കിതാബിൽ കാണാം. ഇത് കണ്ടപ്പോ ആയിഷ ബിബി പറഞ്ഞു, ഇന്ന മിൻ നിഅമില്ലാഹി തആല അലയ്യ, അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അൻജമ അല്ലാഹു ബൈന റീഖി വറീഖി ഇൻദ വഫാതിഹി, എന്റെ ഭർത്താവും ലോക നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് എന്റെ ഉമിനീരും എന്റെ ഭർത്താവിന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്തല്ല ഒരുമിച്ച് കൂട്ടിയില്ലേ, അതാണ് എന്റെ ജീവിതത്തിലല്ല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം കേട്ടോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അതിന് പ്രായം വിഷയമല്ല, പ്രായത്തിനൊരു പരിധിയില്ല. ഭാര്യമാരോട് തമാശ പറയാൻ സമയം കണ്ടെത്തണം. ചില പുരുഷന്മാരുണ്ട് അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങും, എന്നിട്ടതാ കച്ചവടം ചെയ്യാൻ പോകും, ജോലിക്ക് പോകും, വൈകുന്നേരമായാൽ വീട്ടിലേക്ക് തിരിച്ചെത്തും, ഒന്ന് ഫ്രഷാകും, പിന്നെ അതാ ബെഡ്റൂമിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് കൈവെള്ളയിലെ മൊബൈലിലൂടെ അതാ ഫേസ്ബുക്ക് നോക്കുകയാണ്, വാട്സപ്പിൽ സമയം ചെലവഴിക്കുകയാണ്, സ്വന്തം ഭാര്യന്റെ കൂടെ സംസാരിക്കാൻ നേരമില്ല. ഓ പുരുഷന്മാരെ, സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്നത് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, ചെലവിന് കൊടുക്കണം, അത് നിർബന്ധമാണ്. എന്നാ ചെലവിന് കൊടുത്തില്ല എന്ന് കണ്ടാലോ, ഒരു ഭർത്താവ് തീരെ ചെലവിന് കൊടുക്കുന്നില്ല ഒരു ഭാര്യക്ക്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഭാര്യക്ക് ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത്, ജീവിച്ചു പോകാനുള്ളത് എന്താണോ അത് ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് വാങ്ങാനുള്ള അവകാശവും ഭാര്യക്കുണ്ട്. ചെലവിന് കൊടുക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ ഇനിയിപ്പോ ഇതും കേട്ടിട്ട് നാളെ കുളിക്കാൻ പോയി, ഭർത്താവ് കുളിമുറിയിലാണ്, പാന്റും ഷർട്ടൊക്കെ ആങ്കറിൽ തൂക്കി വെച്ച് പോയതാണ്, ഭർത്താവിന്റെ കീശയിൽ നിന്ന് 2000 നോട്ടെടുക്കാൻ പറ്റുന്ന മസല പറഞ്ഞതല്ല, അങ്ങനെ എന്റെ വാത കേൾക്കുന്ന ഒരൊറ്റ ഉമ്മയും തെറ്റിദ്ധരിച്ചു പോകണ്ട, ഒരു സഹോദരിയും തെറ്റിദ്ധരിച്ചു പോകണ്ട. അതേ സമയത്ത് ഒരു ഭർത്താവ് തീരെ ചെലവിന് കൊടുക്കുന്നില്ല, ഭാര്യക്കാണെങ്കിലോ വേറെ വഴിയുമില്ല, എന്നാൽ പിന്നെ ഭർത്താവിൽ നിന്ന് വാങ്ങാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഭർത്താവിന്റെ പൈസ കക്കാൻ പറ്റുമെന്നോ മോഷ്ടിക്കാൻ പറ്റുമെന്നോ മസല ഞാൻ പറഞ്ഞു എന്നാരും തെറ്റിദ്ധരിക്കണ്ട. സുബ്ഹാനല്ലാഹ്. ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, അതാ പറഞ്ഞത്, ചെലവിനേതായാലും കൊടുക്കണം നിർബന്ധമാണ്, വസ്ത്രം വാങ്ങിക്കൊടുക്കണം നിർബന്ധമാണ്, ഭക്ഷണം കൊടുക്കണം നിർബന്ധമാണ്. അതേ സമയത്ത് ചെലവിന് കൊടുത്തത് മാത്രം കൊണ്ട് മാത്രമായോ ഇല്ല, അവരെ സന്തോഷിപ്പിക്കണം. അവരെ സന്തോഷിപ്പിക്കൽ എങ്ങനെ? ഇടക്കിടക്ക് അവരെ നല്ല മധു പറയണം. ഭാര്യമാർക്ക് അത്രയും ഇഷ്ടം വേറൊന്നുമില്ല, അവരെ മധു പറയണം. ആ എന്റെ ഭാര്യയെ പോലൊരു പെണ്ണ് ദുനിയാവിൽ ഇല്ല എന്ന് പറയണം, മനസ്സിൽ കരുതിയാ മതി. അവളല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യ ആയിട്ടില്ല എന്ന് പറഞ്ഞാ മതി, എന്റെ ഭാര്യ ആയിട്ടില്ല, ശരിയാണല്ലോ, അത് വേറെ ആരോ ഭാര്യമാരല്ലേ, അപ്പൊ കളവാവൂല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധു പറയും എപ്പോഴും. എന്റെ ഭാര്യ ആയിഷ, ആയിഷയുടെ മഹത്വം എന്താണ് മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? അതേ ഭക്ഷണങ്ങളെ കൂട്ടത്തിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് സരീദിനോട്. സരീദ് എന്ന് പറഞ്ഞ പത്തിരും കറി,
കറി നല്ല പറയാ ചാറും ആ അതൊക്കെ ഇറച്ചിയൊക്കെ മിക്സ് ചെയ്ത് നേർച്ച നേർച്ച പൊതിയില്ലേ ഓ എന്താണ് അതിന്റെ ഒരു ടേസ്റ്റ് സുബ്ഹാനല്ലാഹ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം ഞാൻ രാത്രി അത്രയൊന്നും കഴിക്കാറില്ല ഇന്ന് നല്ലോണം കഴിച്ചു അല്ലാഹുവേ ആ ഭക്ഷണമൊക്കെ എത്തിച്ചവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഖൈർ നൽകണേ അല്ലാഹ് കോഴിക്കോട്ടിലെ കോഴിക്കോട് ജില്ലയിലെ ഉമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വളരെ ഉഷാരാ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് വേദന വരുമ്പോ ഒരു രണ്ട് ഗ്യാസ്ട്രിക്കിന്റെ ഗുളിക കൂടുതൽ കഴിച്ചിട്ടാ വരിക കാരണം ഒക്കെ വയറ്റുള്ളതൊക്കെ കാലയായാലേ നല്ലോണം കഴിക്കാൻ കഴിയും അല്ലാഹു ഈ ഉമ്മമാർക്കൊക്കെ വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാൻ പറ്റും അപ്പൊ സരീദ് ഇറച്ചിയും പത്തിരിയും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു നേർച്ചപ്പൊതി അത് വല്ലാതെ ടേസ്റ്റാണ് നമ്മളെ വീട്ടിൽ നിന്ന് എത്ര ഉണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടൂല അതിന്റെ ടേസ്റ്റ് കിട്ടൂല ചിലപ്പോ അതിനേക്കാളും വലിയ ടേസ്റ്റ് കിട്ടും അത് വിഷയം വേറെ അതേസമയത്ത് ആ ടേസ്റ്റ് കിട്ടൂലല്ലോ നേർച്ച ചോറിനായിട്ട് സ്വാദ് കിട്ടൂലല്ലോ എന്നാൽ അതുപോലെയാണ് സ്ത്രീകൾക്കിടയിൽ എന്റെ ഭാര്യ ആയിഷയുടെ മഹത്വം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്നെങ്കിലും നമ്മളെ ഭാര്യമാരൊന്നും അത് ചൊല്ലിയിട്ടുണ്ടോ എല്ലാവർക്കും ഇടയിൽ ഭാര്യമാരെ വഷളാക്കി കളയാണ് അങ്ങനെ ആകാൻ പാടില്ല ഇവളെ എന്തിനു പറ്റും അങ്ങനൊന്നും പറയാൻ പാടില്ല ഇവളുള്ളത് കൊണ്ടാണ് എനിക്ക് അള്ളാഹ് തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കുറച്ചൊക്കെ സഹിക്കേണ്ടി വരും ഭാഗ്യമൊന്നും അല്ല ദൗർഭാഗ്യമായിരിക്കും എന്നാലും പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല സൗഭാഗ്യമാണെന്ന് പറയണം എന്തൊരു സന്തോഷമായിരിക്കും അപ്പൊ അവരും നമ്മളെ കുറിച്ച് നല്ലത് പറയും അങ്ങനെ നല്ലൊരു തമാശയും സന്തോഷവും പറയുമ്പോ എന്നാൽ പിന്നെ ആ സമയത്ത് അവരെ മനസ്സിൽ ഒരു അന്യ പുരുഷന്റെ ചിന്ത വരില്ല സുബ്ഹാനല്ലാഹ് പലപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകള് അന്യ പുരുഷന്മാരോട് അവിഹിത ബന്ധം സ്ഥാപിക്കാനുള്ള കാരണം എന്താണ് സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്ന് കിട്ടേണ്ടുന്ന രൂപത്തിലുള്ള സന്തോഷം കിട്ടാതിരിക്കുമ്പോഴാണ് അതുകൊണ്ട് പുരുഷന്മാരെ ഭാര്യമാര് വ്യഭിചാരത്തിലേക്ക് എത്തിയാൽ ഭാര്യമാര് വഴിതെറ്റിപ്പോയാൽ അതിനുത്തരവാദികൾ ഭർത്താക്കന്മാരാണ് കേട്ടോ ഏത് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ല എന്റെ സംസാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ അപ്പ അക്കാര്യം പറഞ്ഞ് ഞാൻ മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ് വീട്ടിൽ ഈ ഗൊമ്പുണ്ട് എന്റെ നാട്ടിൽ ഗൊമ്പ എന്നാ പറയാ കുട്ടികളൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന പാവ പാവ എന്നല്ലേ ബൊമ്മ എന്നറിയോ ബൊമ്മ ബൊമ്മ എന്ന് പറയും പാവ എന്ന് പറയും എന്റെ ഭാഷയിൽ ഗൊമ്പ എന്ന് പറയും അമ്പ അല്ല അമ്പ എന്ന് പറഞ്ഞ പശുവാ ഗൊമ്പയാണ് പാവ അപ്പൊ വീട്ടിൽ വന്ന് നോക്കുമ്പോ ഈ പാവയൊക്കെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പാവകളാണത് അതുകൊണ്ടാണ് നിങ്ങളുടെ പെൺകുട്ടികളാണോ ചെറിയ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് കളിക്കാനായി പാവകളെ വാങ്ങിക്കൊടുക്കുന്നതിന് വിരോധമില്ല ഫത്ഹുൽ മഅനിൽ മസ്അല കാണാം എന്തേ കാരണം അത തംറീനു അലാ തർബിയത്തിൽ ഔലാദ് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ പരിശീലിപ്പിക്കലാണ് അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ മക്കൾ എന്ത് പറയും ഈ പാവകളെ പിടിച്ചിട്ട് പറയും എന്റെ കുട്ടിയാണ് എന്നിട്ട് അതിനെ കുളിപ്പിക്കും അതിന് ഭക്ഷണം കൊടുക്കും സുഖമില്ലാതെയായപ്പോ കുപ്പായമൊക്കെ ധരിപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സെറ്റ് വേറെ ഉണ്ട് അതും പിടിച്ചിട്ട് ഇങ്ങനെ മരുന്ന് കൊടുക്കും ടെസ്റ്റ് ചെയ്യും ഒക്കെ ഇവർ തന്നെ ചെറിയ പെൺകുഞ്ഞ് അതുകൊണ്ട് എന്തേ നേട്ടമുണ്ടാകുന്നത് വലുതാകും തോറും കുട്ടികളെ എങ്ങനെ വളർത്താൻ കഴിയുമെന്നവർ അതിലൂടെ പഠിക്കുകയാണ് അതേസമയത്ത് ആൺകുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് പാവകൾ വാങ്ങി കൊടുക്കുന്നതിന് പ്രത്യേകം ഒരു ഖൈറില്ല അതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഒരിക്കൽ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ പാവകളെ കണ്ടു അങ്ങനെ എന്നോട് ചോദിച്ചു മൻ ഹാവുലായി എന്ന് ചോദിച്ചു ആയിഷ ഇതെന്താ ഈ കാണുന്നതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു കുൽത്തു ഹാവുലായി ബനാത്തി യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞു ആയിഷ ബീവി ഓ ഇപ്പൊ കേട്ടാൽ ഉസ്താദെ അത് കളവല്ലേ ഉസ്താദെ പെൺകുട്ടികളല്ലല്ലോ ആയിഷ ബീവി കളവ് പറഞ്ഞോ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തമാശ സംസാരിക്കുന്നതിന്റെ ഇടയിൽ യാഥാർത്ഥ്യമല്ലാത്തത് ചിലപ്പോൾ കയറി വന്നാലും ലാബ് ആയിഷ ബീവി അതുകൊണ്ടൊരു കുഴപ്പമില്ല
അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനാണ്. ഇങ്ങനെ പറഞ്ഞ വേറൊരു മേഖലയില്ലട്ടോ, ആകെ ഈ ഒരു മേഖലയാണ്. അതുകൊണ്ട് ധാരാളം കളവ് പറയാമെന്നതിന് മസലില്ല, അങ്ങനെ അർത്ഥമൊന്നുമില്ല. യാഥാർത്ഥ്യമല്ലാത്ത, ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ എന്നത് കളവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു യാഥാർത്ഥ്യമല്ലാത്തതെന്നേ പറയാൻ പറ്റൂ. അപ്പൊ എന്റെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയില്ല ഇത് പെൺകുട്ടികളല്ലാന്ന്, തങ്ങൾക്കറിയില്ല ഇത് എന്താണെന്നും. പക്ഷേ ചോദിക്കാൻ കാരണം എന്താ, ഒരു തമാശ, ഇടയ്ക്കൊരു തമാശ കളിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവിയും റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉടൻ തന്നെ ചോദിച്ചു, അതിന്റെ ഇടയിൽ ഈ പാവകൾക്കിടയിൽ ഒരു കുതിരയുണ്ട്, ആ കുതിരക്ക് രണ്ട് ചരകുണ്ട്. ഈ കുതിരയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ വസതഹുന്ന, അല്ല ആയിഷ ഇത് പെൺകുട്ടികളാണെന്ന് പറയാം, അതിന്റെ ഇടയിലുള്ളത് എന്താണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഫറസീ, അതെന്റെ കുതിരയാണ്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചു, ഫറസുൻ ലഹു ജനാഹാൻ, അല്ല ആയിഷ കുതിരക്കുണ്ടോ രണ്ട് ചിറക്? കുതിരക്ക് ചിറകുണ്ടാവാറുണ്ടോ? ഇവിടെ ഉണ്ടോ കുതിരക്ക് രണ്ട് ചിറകുണ്ടോ? ഇവിടെ കുതിരക്ക് രണ്ട് ചിറകുണ്ടോ? കുതിര ഉണ്ടോ ഇവിടെ? ചിറക് പിന്നല്ല. എന്നാ കുതിരയുള്ള സ്ഥലത്ത് തന്നെ കുതിരക്ക് രണ്ട് ചിറകൊന്നുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കറിയില്ലേ ഇത് കുതിരയല്ല, ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ലേ? എന്നാലും പരസ്പരം തമാശ പറയുന്നു, അതിന് വലിയ പ്രതിഫലമുണ്ട്. ചോദിച്ചു, ഇതെന്താണ്? കുതിരയാണ്, എന്റെ കുതിരയാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫറസുൻ ലഹു ജനാഹാൻ, കുതിരക്കുണ്ടോ രണ്ട് ചിറക്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വലിയ മഹതിയല്ലേ, വലിയ വിവേകമുള്ള മഹതിയാണ്, വലിയ ബുദ്ധിയുള്ള മഹതിയാണ്. ആ മഹതി ചോദിച്ചതെന്താണ്? ഓ നബിയെ, അമാ തഅലമു അന്ന ലിസുലൈമാന ഫർസാ ലഹാ അജ്നിഹാ? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്കറിയാമല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഒരു കുതിരയുണ്ടായിരുന്നില്ലേ. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കുതിരക്ക് ധാരാളം ചിറകുകൾ ഉണ്ടായിരുന്നു എന്നും അറിയില്ലേ? എന്റെ കുതിരക്കൊരു രണ്ട് ചിറകുണ്ടായതാ കുഴപ്പോ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കുതിരക്ക് ധാരാളം ചിറകുകൾ ഉണ്ടായിരുന്നില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മറുപടി അങ്ങ് കൊടുത്തപ്പോൾ ഫളഹിക റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ചിരിച്ചു. ഹത്താ റഅയ്തു നവാജിദഹു, ആ ചിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ അനപ്പല്ല് ഞാൻ കണ്ടു. സയ്യിദത്തുന ബീവി ആയിഷ, ഇങ്ങനെ ഇടക്കിടക്ക് നമുക്കും അവരോടൊന്ന് തമാശ പറയാൻ അവസരം ഉണ്ടാകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിഷയം മറക്കണ്ട, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഇന്നീ വസൽതു ഇലല്ലാഹി ബിസലാസ, ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുള്ള കാരണം മൂന്നാണ്. ഒന്ന് ബിൽ കറം, ഞാൻ സഹായിക്കും, നല്ലവണ്ണം സഹായിക്കും. രണ്ടാമത്തേത് വത്തവാദു, നല്ല വിനയമാണ് ഞാൻ. ഓരോരുത്തരും വിനയമുള്ളവരാണെന്ന് തീരുമാനിക്കുന്നത് സ്റ്റേജിൽ കയറുമ്പോഴല്ല, പിന്നെ പറയോ സ്വന്തം വീട്ടിലെത്തി നോക്കിയാൽ ഇയാൾ വിനയമുള്ളവനാണോ അല്ലേ എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ലവനായിരിക്കേണ്ടത് ആരോടാ? ഏറ്റവും കൂടുതൽ നല്ലവനായിരിക്കേണ്ടത് ആരോടാ? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വാന ഖൈറുക്കും ലി അഹ്ലി, ഭാര്യനോട് പോയി അഭിപ്രായം ചോദിക്കണം, എങ്ങനെയാണ് നിങ്ങളെ ഹസ്ബൻഡ്? എന്താ ഞാൻ കുടുങ്ങി എന്ന മറുപടിയാണോ? മറ്റാരും നിങ്ങളെ കുറിച്ച് ഖൈർ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇരിക്കട്ടെ, വിനയം വേണം. മൂന്നാമത്തത് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്നാമതായി ഞാൻ അല്ലാഹുവിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അതേ, വസലാമതി സദ്രി. ആദ്യത്തത് രണ്ട് ചിലപ്പോ നമ്മെ കൊണ്ട് കഴിയും, സഹായിക്കാൻ കഴിയും, വിനയം കാണിക്കാൻ കഴിയും. മൂന്നാമത്തത് വലിയ പ്രയാസമാണ്, പക്ഷെ അതുണ്ടാക്കി എടുക്കണം. അതെന്താണ്? വസലാമതി സദ്രി, നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണോ? മനസ്സ് ക്ലിയർ ആയിരിക്കണോ? ഒരാളോടും വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല,
ഒരാളോടും വൈരാഗ്യമുണ്ടാകാൻ പാടില്ല. കറണ്ട് പോയാൽ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കാൻ പാടില്ല. കറണ്ട് പോയാൽ സ്വന്തം വീട്ടിലേക്ക് മാത്രം നോക്കിയാ മതി. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലേക്ക് നോക്കാൻ പാടില്ല. എവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, കറണ്ട് പോയാൽ പെട്ടെന്ന് അപ്പുറത്തേക്ക് നോക്കും, ഇപ്പുറത്തേക്ക് നോക്കും, വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും. എന്താ നോക്കാൻ കാരണം? കാരണം എന്റെ വീട്ടിൽ മാത്രം കറണ്ട് പോയതാണോ, അതല്ല അപ്പുറത്തും പോയിട്ടുണ്ടോ ഇപ്പുറത്തും പോയിട്ടുണ്ടോ എന്നാണ്. അപ്പുറത്ത് പോയിട്ടില്ല എങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ചൊരിച്ചു തുടങ്ങി. അപ്പുറം പോയിട്ടുണ്ട് ഇപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ സമാധാനമായി. അപ്പൊ എന്റെ വീട്ടിൽ കറണ്ട് പോയതല്ല പ്രശ്നം, അപ്പുറത്തും ഇപ്പുറത്തും പോകാതിരുന്നതാ പ്രശ്നം. അങ്ങനെ ആകാൻ പാടില്ല. വസലാമത്തി സ്വദരി, ഖൽബ് ക്ലിയറായിരിക്കണോ. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹ് ബിഖൽബിൻ സലീം. നിങ്ങൾ കൊടുത്ത സമ്പത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകരിക്കണമെങ്കിൽ, ഓ നിങ്ങൾക്ക് ധാരാളം നല്ല മക്കളുണ്ടോ, ആ നല്ല മക്കൾ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകരിക്കണമെങ്കിൽ, ഇല്ലാ മന്നത്തല്ലാഹ് ബിഖൽബിൻ സലീം, ക്ലിയർ ഉള്ള കൽബുമായിട്ടല്ലാതെ അല്ലാഹുവിനെ സമീപിച്ചുകൂടാ. ഒരാളോടും അസൂയ പാടില്ല, ഒരാളോടും വിദ്വേഷം പാടില്ല, കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പുറത്തുള്ളവരോടൊക്കെ വലിയ ആളാണിവൻ, എല്ലാവർക്കും ഇവൻ വേണ്ടപ്പെട്ടവനാണ്. സ്വന്തം മൂത്താപ്പാനോട് പിണങ്ങിയിരിക്കുകയാണ്, സ്വന്തം മേളാപ്പാനോട് പിണങ്ങിയിരിക്കുകയാണ്, കൊച്ചാപ്പാനോട് പിണങ്ങിയിരിക്കുകയാണ്. ഇവൻ എന്ത് നല്ല മനുഷ്യൻ, കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. അത് ഖൽബ് ക്ലിയർ അല്ല എന്നതിന്റെ കാരണമാണത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുടുംബം മുഴുവനും എന്നെ കൈവിട്ടു എന്ന് സങ്കടം പറഞ്ഞ് വിദേശത്ത് നിന്ന് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, അല്ലാഹുവേ നീ അവർക്കും നമുക്കുമെല്ലാം മനസ്സിന് സമാധാനം നൽകണേ. അല്ലാ കുടുംബത്തോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ഓ ജനങ്ങളെ, സ്വന്തം ജേട്ടനോട് പിണങ്ങി നിന്നവനില്ലേ, സ്വന്തം അനുജനോട് പിണങ്ങി നിന്നവനില്ലേ? ഏതുവരെ? ജേഷ്ഠൻ മരിച്ചാൽ ജേഷ്ഠന്റെ മയ്യത്ത് കാണാൻ പോലും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞവനില്ലേ? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ അവൻ വരരുത് എന്ന് പറഞ്ഞു ഹുങ്ക് നടിച്ചവരില്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണം, എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവനാണോ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബ് ക്ലിയർ ഉള്ള ഖൽബായിരിക്കണം എന്നാലേ അല്ലാഹുവിലേക്ക് എത്താൻ കഴിയൂ. അയൽവാസികളോട് വലിയ പിണക്കത്തിനാണ് ചില ആളുകൾ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആകാൻ പാടില്ല. മൂന്ന് തവണ സത്യം ചെയ്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. അല്ലാഹുവാണ് സത്യം, ഒരിക്കലും മുഅ്മിനാകൂല, ഒരിക്കലും മുഅ്മിനാകൂല, ഒരിക്കലും മുഅ്മിനാകൂല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻ ഹു യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെയാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും അയൽവാസിയെ ശല്യം ചെയ്യുന്ന ചില ആളുകളുണ്ട്, അവരൊരിക്കലും പരിപൂർണ്ണ മുഅ്മിനല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, അയൽവാസികളെ ശല്യം ചെയ്യുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല. വഇൻ സല്ലാ വസാമ, അവൻ നിസ്കരിച്ചവനായാലും ശരി നോമ്പുകാരനായാലും ശരി, പിന്നെന്ത് നിസ്കാരം, പിന്നെന്ത് നോമ്പ്, പിന്നെന്ത് ഹജ്ജ്, പിന്നെന്ത് സദഖ, പിന്നെന്ത് സക്കാത്ത്, പിന്നെന്ത് ഉംറ, സ്വർഗത്തിൽ കടക്കില്ല. അതുകൊണ്ടാണ് ഈ ദുനിയാവിലുള്ള വാദപ്രതിവാദം നടത്തിയവരിൽ, പരസ്പരം തർക്കിച്ചവരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യം വരുന്നവരാരാണ്? അതേ മിസ്കാത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവ്വലു ഖസ്മൈനി യാതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ട് പ്രതികൾ ആരാണെന്നറിയാമോ? ജാറാനീ, പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന അയൽവാസികളില്ലയോ, ആ അയൽവാസികളാണ് അല്ലാഹുവിന്റെ കോടതിയിൽ ആദ്യമാണ് പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. നമ്മളങ്ങനെ ആകരുത്.
കൽബ് നല്ല ക്ലിയർ ഉള്ളവരാകണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ല രൂപത്തിൽ മരിക്കാൻ നമുക്ക് കഴിയണം. ആ വിഷയമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിൽ രണ്ട് നല്ല അടയാളം പറഞ്ഞു. ഒന്ന് നെറ്റിത്തടം വീർത്തിരിക്കുക മരിക്കുമ്പോ, രണ്ടാമത്തത് കണ്ണിലൂടെ വെള്ളം വരിക. എന്നാൽ ചില മരണത്തിന് ചീത്തയായ അടയാളങ്ങളുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ചീത്തയായ അടയാളം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മനുഷ്യനും സകറാത്തിന്റെ വേദനയുണ്ട്. അല്ലാഹുവേ, ഈ പാപങ്ങളായ നമുക്ക് ഒരു ചെറിയ ഇഞ്ചക്ഷനിന്റെ വേദന സഹിക്കാൻ കഴിയില്ല. ഒരു ചെറിയ സിരിഞ്ച് വെച്ചതിന്റെ വേദന സഹിക്കാൻ കഴിയില്ല. ഒരു ചെറിയ സൂചി വെച്ചതിന്റെ വേദന സഹിക്കാൻ കഴിയില്ല. ഈ പാപങ്ങളായ നമ്മുടെ സക്കറാത്തൊന്ന് എളുപ്പത്തിലാക്കണേ അല്ലാ. സക്കറാത്തിന്റെ വേദന എളുപ്പമായി കിട്ടണം. അതിനാഗ്രഹമുള്ളവരൊന്ന് കൈവക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ ഒരു നാലഞ്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ചെയ്യോ? ഒരു നാലഞ്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ ചെയ്യോ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്ക്ക് എന്റെ നാട്ടില് 6 മാസങ്ങളുടെ വാലിഡിറ്റി ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇല്ലല്ലോ. അല്ല, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സകറാത്തിൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു, സകറാത്തുൽ മൗത്ത് എനിക്കൊന്ന് എളുപ്പത്തിലാക്കി തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. എന്നാൽ ആ സകറാത്തിന്റെ വേദന ചില കാര്യങ്ങൾ ചെയ്താൽ എളുപ്പമായിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞരട്ടെ. ചെയ്യോ? നിർത്താനായോ? ഇല്ല, 9:30 പത്ത് മണിക്ക് നിർത്തു. നിർത്താനായില്ലല്ലോ. ഇല്ല, അതെന്താ പിന്നെ ഒന്നും മറുപടി പറയാത്തത്? ചെയ്യോന്ന്. പൈസ ഒന്നും തരണ്ടാതെ. പൈസ തരാത്ത കാര്യാ. പൈസ തരുമ്പോഴല്ല മടി. പൈസ തരാത്ത കാര്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈസ തരൂലേ? എല്ലാം തരണം. ലാസ്റ്റ് തരണം. ലാസ്റ്റ് അവസാനം വരെ ഇരിക്കൂലേ? അവസാനം വരെ ഇരിക്കൂലേ? ഈ ബേക്ക് ഒച്ച കേൾക്കണില്ലല്ലോ. ആ കൈപൊന്തി സലാമത്തായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ചില വാദിന്റെ സദസ്സില് പിന്നെ വാദെല്ലാം കേട്ടിരിക്കും. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഒന്ന് അടുത്തേക്ക് വിളിക്കുമ്പോൾ എല്ലാം പോകാൻ തുടങ്ങും. കാരണം അവർക്ക് മനസ്സിലാവും പിരിവിന്റെ സമയത്തി അതുകൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാന്ന. ഈ സദസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു, അല്ലാഹുവേ ഇവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. നമ്മുടെ ഉമ്മമാരൊക്കെ നല്ല സഹായിക്കുന്നവരാണ്. അല്ലാഹുവേ നീ അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി പറയാം, ഒരു നാലഞ്ച് കാര്യമുണ്ട്. ആ കാര്യം ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ മരണവേദന എളുപ്പത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മരണവേദന എളുപ്പത്തിലാകണമെങ്കിൽ ആദ്യം മരണത്തിന്റെ വേദന എത്രാന്നൊന്ന് പറയണ്ടേ? എന്നാലല്ലേ മരണവേദന എളുപ്പമായി കിട്ടുന്നതിന്റെ ഗൗരവം കൂടി മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത ആവറേജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരം ഒരു വാളും എടുത്തിട്ട് ആ വാളുകൊണ്ടൊരായിരത്തവണ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ വെട്ടിയാൽ ഉണ്ടാകുന്ന വേദന എത്രയാണോ അതിനേക്കാളും വലിയ വേദനയാണ് കേട്ടോ. അല്ലാഹുവേ പാപങ്ങളായ നമ്മുടെ സകറാത്തിന്റെ വേദന എളുപ്പത്തിലാക്കണേ അല്ലാ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സകറാത്തിന്റെ സമയത്തൊരു ശബ്ദം പുറത്തേക്ക് വരുന്നു. ചില ആളുകളുടെ ശബ്ദം അമിതമായി പോകുന്നു, അത് ഡേഞ്ചറസ് സൗണ്ടാണ് കേട്ടോ. ബി കെയർഫുൾ, ജാഗരൂകരാടിരിക്കണം. സകറാത്തിന്റെ സമയത്ത് ശബ്ദം അങ്ങ് കൂടിപ്പോയാൽ അത് ഡേഞ്ചറസ് സൗണ്ടാണ് കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജീവനുള്ളൊരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ കഴുത്ത് ആ കഴുത്തങ്ങ് മുരുക്കി കൊല്ലുന്ന സമയത്ത് ഒട്ടകമുണ്ടാക്കുന്നൊരു ശബ്ദമില്ലയോ,
അതുപോലോത്തൊരു ഗൗരവമുള്ളൊരു ശബ്ദം ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേളയിൽ ഉണ്ടായാൽ ആ മയ്യത്ത് അപകടത്തിലാണ്. ആ സക്കറാത്ത് ഒന്ന് എളുപ്പത്തിലായി കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് ഈ വഴികൾ പറഞ്ഞു തരുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്ത ദാഹമാണ് സക്കറാത്തിന്റെ സമയത്ത്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ സുഖിയ ബിമാഇൽ ബിഹാർ, ആ ശക്തമായ ദാഹം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യൻ. നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കടലിലുള്ള വെള്ളം മുഴുവൻ, ഭൂമിയിൽ എവിടെയെല്ലാം കടലുണ്ടോ ആ കടലിലെ വെള്ളം മുഴുവനും കൊണ്ടുവന്ന് കുടിപ്പിച്ചാലും ദാഹം തീരാത്ത ഒരു മനുഷ്യൻ ഈ ദുനിയാവിലുണ്ട്. നിങ്ങൾ പറയും കടലിലെ വെള്ളം മുഴുവനും കൊണ്ടുവന്ന് കുടിപ്പിച്ചാൽ ദാഹം തീരൂല, ഉറപ്പല്ലേ? ഉപ്പുവെള്ളല്ലേ, ദാഹം കൂടാന്നല്ലാതെ പിന്നെ ദാഹം തീരലെങ്ങനെ? അതിന്റെ അർത്ഥം എന്താ? ആ കടല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ശുദ്ധജലമാണെന്ന് സങ്കല്പിക്കുക. ആ ശുദ്ധജലം കൊണ്ടുവന്ന് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കുടിപ്പിച്ചു എന്നാൽ പോലും ദാഹം തീരൂല. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. അതാരാണ്? അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, താരിഖു സ്വലാ, ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം മുടക്കിക്കൂടാ. എന്റെ വാത് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, പരിഷ്കാരത്തിന്റെ പേരിലോ റോട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതിന്റെ പേരിലോ മണിക്കൂറുകളോളം സിനിമ കണ്ട് രസിക്കുന്നതിന്റെ പേരിലോ സീരിയലുകൾക്ക് മുന്നിൽ തപസിരിക്കുന്നതിന്റെ പേരിലോ പട്ടുറുമാല് കണ്ട് രസിക്കുന്നതിന്റെ പേരിലോ റിയാലിറ്റി ഷോ കണ്ട് രസിക്കുന്നതിന്റെ പേരിലോ കോമഡി ഷോ കണ്ട് രസിക്കുന്നതിന്റെ പേരിലോ ഒരു നേരത്തെ നിസ്കാരവും മുടങ്ങിക്കൂടാ. ചില ഉമ്മമാരുണ്ട്, സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യമായും നിസ്കരിക്കുന്ന ഉമ്മമാരാണ്. അതേ സമയത്ത് കല്യാണ വീട്ടിലെത്തിയാലോ ആ ഉമ്മമാരുടെ അന്നത്തെ നിസ്കാരം ഖലാണ്. ശരിക്കും കേട്ടോളൂ ഉമ്മമാരെ, ജീവിതത്തിൽ നിസ്കാരം മുടങ്ങിപ്പോയ മനുഷ്യനുണ്ടോ? ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മൂന്ന് രൂപത്തിൽ അല്ലാഹുവിനെ ശിക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ചെറുപ്പക്കാരെ, ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പേരിലോ ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരിലോ ഒരു നേരത്തെ നിസ്കാരവും മുടക്കിക്കൂടാ. ഹെയർ കട്ടിംഗ് പരിഷ്കാരത്തിന്റെ കട്ടിംഗ് വേണ്ട, താടിരോമങ്ങൾ പരിഷ്കാരത്തിന്റെ താടിരോമങ്ങൾ വേണ്ട, അതെല്ലാം നിങ്ങളെ നിസ്കാരം ഖലാ ചെയ്യുന്നതിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഒരു നേരത്തെ നിസ്കാരവും ഖലാ ചെയ്യല്ല. ജീവിതത്തിൽ നിസ്കാരം ഖലാ ചെയ്തവനാണോ, നിസ്കാരം മുടക്കിയവനാണോ, മരിക്കുന്ന സമയത്ത് മൂന്ന് രൂപത്തിൽ അല്ലാഹ് അവനെ ശിക്ഷിക്കൂ. ഒന്നാമത്തെ രൂപം ഏതാണ്? ഹബീബായ തങ്ങൾ പറഞ്ഞു, യമൂത്തു ദലീല, അവൻ മരിക്കുന്ന സമയത്ത് വളരെ നിന്ദ്യനായി മരിക്കുന്നു. അവന്റെ മയ്യത്തിനൊരു വിലയും അല്ല കൽപ്പിക്കില്ല. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യമൂത്തു ജായിആ, നല്ല വിശന്നവനായി മരിക്കുകയാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യമൂത്തു അത്ശാന, നല്ല ദാഹമുള്ളവനായി മരിക്കുകയാണ്. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. താരിഖു സ്വലാത്ത്, ജീവിതത്തിൽ നിസ്കാരം ഉപേക്ഷിച്ച മനുഷ്യൻ, അവൻ വിശന്നവനായി ദാഹിച്ചവനായി അവന്റെ അന്ത്യം കുറിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അത്രയും ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ ആ മരണവേദനയൊന്ന് എളുപ്പത്തിലായി കിട്ടണം. ഈ മനുഷ്യന് കടലിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജലമെന്ന് സങ്കല്പിച്ചു,
ആ വെള്ളം മുഴുവനും കൊണ്ടുവന്ന് കുടിപ്പിച്ചാലും ദാഹം തീരൂല. ആ സമയത്താണ് ദാഹം തീർക്കാൻ ഇബ്ലീസ് വെള്ളവുമായി വരുന്നു. ഇമാം ഖുർത്തുബി തങ്ങളെ തദ്കിറത്തുൽ ഖുർത്തുബിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? നിങ്ങളുടെ വീട്ടിൽ മക്കളെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ആടാ, നിങ്ങൾ പ്രശ്നമാക്കിയല്ലോ. ആ അല്ലെങ്കിൽ വാപ്പാ, അതാ കണ്ടില്ല. ഇതേ ചോദ്യം ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിലും ചോദിച്ചു. എല്ലാ കുട്ടികളും വാ തുറക്കുന്നത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ, ഉമ്മ തന്നെയാണ് അല്ലേ? ചെറുപ്പത്തിൽ നമ്മളും പറഞ്ഞത് എന്തന്നെ? ഉമ്മ തന്നെയാണ്. മക്കളെ അങ്ങനെ പറയരുത് ദയവ് ചെയ്ത്. എന്താ കാരണം അറിയോ? കാരണം രണ്ട് രൂപത്തിൽ, ഒരു രൂപത്തിൽ പറയണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മാനോട് ഉപ്പാനോടാണ്. അവിടെ വേണമെങ്കിൽ ഉമ്മാൻ ആദ്യം പറഞ്ഞോ, സാരമില്ല. പക്ഷെ ഉമ്മനെ പറയുമ്പോൾ ഒപ്പം ഉപ്പാനും കൂടി ഒന്ന് ചേർത്തിയാലേ നമുക്കൊരു സമാധാനം കിട്ടൂ. നിനക്കും സമാധാനം അപ്പോഴേ കിട്ടൂ. നീ ഉപ്പാവാൻ പോവാ, ഉമ്മാവാൻ പോവില്ല. എത്ര ശ്രമിച്ചാലും നിന്നെ കൊണ്ടത് കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ഭാര്യമാർ കേട്ടോട്ടെ, അത് നമുക്ക് പിന്നെ പരിഹരിക്കാം. ആരോട് തന്നെയാണ്? ഉമ്മാനോടും ഉപ്പാനോടാണ്, മാതാപിതാക്കളോടാണ് അല്ലേ? അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ പറ്റിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഉമ്മാന്റെയും ഉപ്പാന്റെയും കോലത്തിൽ വന്നാലാ. അവൻക്കറിയാം ഭാര്യന്റെ കോലത്തിൽ വന്നാലും ചിലപ്പോൾ നമ്മൾ കേട്ടുകൊള്ളുന്നില്ല. അതേസമയത്ത് ഉമ്മാന്റെയും ഉപ്പാന്റെയും കോലത്തിലാണ് അവൻ വരുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ മനുഷ്യന്റെ വലതുഭാഗത്ത് വരികയാണ്. എങ്ങനെ വരുന്നു? ഇടതുഭാഗത്തും വരികയാണ്. എങ്ങനെ വരുന്നു? ഉമ്മാന്റെയും ബാപ്പാന്റെയും കോലത്തില് വരുന്നു. ഉമ്മയും ഉപ്പയും ഇവനോട് സംസാരിക്കുന്നത് പോലെ ഉമ്മാന്റെയും ബാപ്പാന്റെയും രൂപത്തിൽ വന്നിട്ട് ഇബ്ലീസ് ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറയാനെടാ, അന ഉമ്മുക്കാ, ഞാൻ നിന്റെ ഉമ്മയാണെടാ. വ അന അബൂക്കാ, ഞാൻ നിന്റെ ഉപ്പയാണെടാ. എന്നിട്ട് പറയാനെടാ, ഞാൻ നിന്നെ പോറ്റി വളർത്തിയതല്ലേ. ഉമ്മാന്റെ രൂപത്തിൽ വന്നിട്ട് ഇവൻ പറയാനെടാ, ഞാൻ എന്റെ തുടഭാഗം നിനക്ക് മടിത്തട്ടിലായിരുന്നില്ലേ? എന്റെ സ്തനങ്ങൾ നിനക്ക് പാല് കുടിക്കാനുള്ള പാത്രങ്ങളായിരുന്നില്ലേ? അതുകൊണ്ട് മോനെ, ഞാൻ മരിച്ചത് ജൂതനായിട്ടാണ്, ഞാൻ മരിച്ചത് നസറാനിയായിട്ടാണ്. അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ മരിക്കണേ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മനുഷ്യനെ പറ്റിക്കാനായി ഉമ്മാന്റെയും ഉപ്പാന്റെയും കോലത്തിൽ വരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ശക്തമായ ദാഹമുള്ള സമയത്ത് കുടിക്കാൻ വെള്ളം തരുന്നു. ആ സമയത്ത് ആ വെള്ളം വാങ്ങി കുടിച്ചാൽ പിന്നെ ആ ശരീരം സ്വർഗത്തിലെത്തൂല. ആർക്കാ ആഗ്രഹമുള്ളത്? ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കരുത് എന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആഗ്രഹല്ലേ? ഉണ്ട്, അള്ളാഹു തൗഫീഖ് ആയട്ടെ. പക്ഷെ പിന്നെ ആരെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കും? ആരെങ്കിലും കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കണ്ടേ? കുടിക്കണം. മലക്കില്ലേ, സ്വർഗം കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാം, അതാ ഒരാളുടെ അടുത്തേക്ക് വെള്ളവുമാണി വരുന്നു. മിൻ ഷുർബത്തിൽ ജന്ന, അതിവിടത്തെ പാനീയമല്ല, ദുനിയാവിലെ കുഴൽക്കിണറിലെ വെള്ളമല്ല, ദുനിയാവിലെ കിണറ്റിലുള്ള വെള്ളമല്ല, ദുനിയാവിലെ പുഴയിലുള്ള വെള്ളമല്ല. മിൻ ഷുർബത്തിൽ ജന്ന, സ്വർഗത്തിലുള്ള പാനീയവുമായി വരികയാണ് ഒരു മനുഷ്യന്റെ അടുത്തേക്ക് സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിളുവാൻ. ആ ഭാഗ്യം വേണോ? വേണോ. എന്നാ കൈപൊക്ക് പൊക്കിയാലേ അള്ളാഹു തൗഫീഖ് ആയിട്ട്. പൊക്കി പൊക്കി മടുത്തൂലേ, എന്നാലേ നിങ്ങൾ തൂങ്ങാതിരിക്കാൻ വേണ്ടിട്ടാ. ഇടക്കിടക്ക് ഇങ്ങനെ കൈപൊക്കിയാലേ ഈ മനുഷ്യൻ ഉറങ്ങാനും പെടുന്നില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട് എന്നോട് എന്റെ ഭാര്യന്റെ അനുജത്തി എന്നോട് പറയും, അളിയാക്ക ഞാൻ ഉറങ്ങുമ്പോ
നിങ്ങളെ വാതിലിന്റെ രണ്ടാമത്തെ പാർട്ടി ഇട്ടിട്ട് ഉറങ്ങുന്നാ പറഞ്ഞു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ വാതിലിന്റെ രണ്ടാമത്തെ പാർട്ട് സീഡിന്റെ രണ്ടാമത്തെ ഭാഗല്ലേ, എന്താ കാരണം തുടക്കം ഇങ്ങനെ നീട്ടി വലിക്കാറൊന്നുമില്ലല്ലോ, സാവകാശം പോവല്ലേ. അപ്പൊ രണ്ടാമത്തെ പാർട്ടിയിലാണ് നല്ല നീട്ടി വലിച്ച് പറയാ. അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ വർക്ക് വന്നു, ഞാൻ ഉറങ്ങും, ഉറങ്ങുമ്പോ വർക്ക് വരാൻ വേണ്ടി ഞാൻ ചെയ്യാൻ അങ്ങനെയാണെന്നാ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെ ഉണ്ട് അല്ലേ, അങ്ങനല്ല നമ്മളെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വാലിങ്ങനെ കേൾക്കുകയാണ്, ഉറങ്ങാൻ വേണ്ടിയൊന്നും കേൾക്കല്ല, കേൾക്കുമ്പോ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ച് 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 മയങ്ങിപ്പോവും. അതാണ് ആ മയക്കം, ഉറക്കല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇടക്കിടക്ക് ഇങ്ങനെ കൈങ്ങ് പൊക്കിയാല് എന്നാ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അള്ളാഹു ഉറങ്ങാതിരിക്കാൻ വേണ്ടി തോഫിക്ക് ആയിട്ടെ. ഇപ്പൊ മാത്രം രാത്രിയും കൂടി ഉറങ്ങാതിരിക്കണ്ട, ഇപ്പൊ മാത്രം ഉറങ്ങാതിരിക്കാൻ തോഫിക്ക് ആയിട്ടെ. എന്നാൽ ഉറങ്ങേണ്ട സമയത്ത് നല്ല ഉറക്കും കൂടി അള്ളാഹു നമുക്ക് തരട്ടെ. ചില ആളുകളില്ലേ, തീരെ എത്ര ഉറങ്ങാൻ നോക്കിയാലും ഉറക്ക വരാത്ത മനുഷ്യനുണ്ട്. ഒരു ആചാരുണ്ട്, ഭയങ്കര വലിയ പണക്കാരനാ, പക്ഷെ അയാള് കെ എസ് ആർ ടി സിയിലെ പോവും. വലിയ പണക്കാരനാണ്, കെ എസ് ആർ ടി സിയിലെ പോവും, വലിയ വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അയാൾ കെ എസ് ആർ ടി സിയിലെ യാത്ര ചെയ്യും. അപ്പൊ ഇയാളോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചു? അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ, വീട്ടിൽ കിടന്നുറങ്ങാൻ ഭാര്യ സമ്മതിക്കാറില്ല, ഭാര്യ ബടബടയാണ്, ബടബട എന്ന് പറഞ്ഞാൽ ഭയങ്കര സംസാരമുള്ള ഭാര്യയാണ്, അപ്പൊ അതുകൊണ്ട് ഉറക്കം വരുന്നില്ല. അതേസമയത്ത് എന്റെ കൈവശത്തുള്ള വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് കാറാണെങ്കിൽ അതിലിങ്ങനെ യാത്ര ചെയ്യാനൊന്നും ഉറക്ക വരൂല. എനിക്ക് ഉറക്ക വരണമെങ്കിൽ ബടബടാന്നും പോകുന്ന ഈ മറ്റേ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ, അതിലെന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ അതിൽ യാത്ര ചെയ്താൽ കുറച്ചൊക്കെ ഉറക്ക കിട്ടും. ഇയാള് പറഞ്ഞു ഓരോരുത്തർ ഉറക്ക കിട്ടാൻ വേണ്ടി ചെയ്യണം. അങ്ങനെ ചില ആളുകളുണ്ട് വർക്ക് വരാൻ വേണ്ടി വാഹന സെസിൽ വന്നിരിക്കുന്നവരുണ്ട്. കട്ടിപ്പാറ പരിസരത്തൊന്നും ഉത്തരക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ആരാണത്, ആരാണത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇബിലീസിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കൂല, അതിന് പകരോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിളുവാൻ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ പാനീയം കൊണ്ടുവന്നു കൊടുക്കുമ്പോ ആ വെള്ളം വാങ്ങിക്കുടിക്കാൻ ഭാഗ്യമുള്ള മനുഷ്യൻ ആരാണ്? ഈ സദസ്സിലെ പാവപ്പെട്ടവന്റെ സംസാരം നിർത്തുമ്പോ ഒരുമിച്ചു കൂടിയ പുരുഷന്മാരെ, കാരണവന്മാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, കൗമാര പ്രായക്കാരെ, വളരെ അകലെയിരുന്ന് ഈ പാവപ്പെട്ടവന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു വസീയത്തങ്ങ് ചെയ്യട്ടെയോ, ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എന്നും നിങ്ങൾ യാസീന സൂറത്ത് പാരായണം ചെയ്യുന്നുണ്ടോ? പുരുഷന്മാരെ, യാസീന പാരായണം ചെയ്യുന്നതിന് വിഘാതമുള്ളൊരൊറ്റ ദിവസം പുരുഷന്മാരെ ഹക്കില്ലല്ലോ. അതേ സമയത്ത് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും അവർക്കും ഓതാമല്ലോ. ഇന്ന് മുതലങ്ങ് തുടങ്ങിക്കോ. പ്രായമുള്ള ഉപ്പമാരില്ലേ, മരിക്കാനടുത്തില്ലേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരില്ലേ, താല്പര്യമുണ്ടോ? അതേ അഭിപ്രായമുണ്ടോ? ഞാനിപ്പോ യുവാവാണ്, ഇത്രയും പെട്ടെന്ന് മരിക്കില്ല എന്നൊരഭിപ്രായമുണ്ടോ? വേണ്ടേ വേണ്ട, ഇന്നലെ വാട്സപ്പിൽ വന്ന മെസ്സേജ് കണ്ടില്ലേ, കേരളത്തിൽ നിന്ന് ഈ അടുത്തൊരു കുടുംബം പ്രവാസികളാണ്, ഗൾഫ് നാട്ടിൽ പോയി, ഫാമിലി സഹിതം പോയതാണ്. ഒരിടത്തു നിന്ന് മറ്റേ ഇടത്തേക്ക് യാത്ര ചെയ്യുമ്പോ അപകടത്തിൽ പെട്ടു, ആ കൂട്ടത്തില് രണ്ടു പേര് മരണപ്പെട്ടു, രണ്ടു പേര് ബാക്കിയായി പോയി. അവര് പ്രായമുള്ളവരല്ല, ചെറിയ കുഞ്ഞാണ് കേട്ടോ, ചെറുപ്പക്കാരനാണ് കേട്ടോ. അതുകൊണ്ട് ഒരൊറ്റ ചെറുപ്പക്കാരന്റെ മനസ്സിലും ഞാനൊരു പ്രായമുള്ളവനല്ലോ, ഇപ്പൊ ഞാൻ മരിക്കില്ലല്ലോ എന്നൊരു ചിന്ത വേണ്ട. ഇന്ന് മുതൽ അങ്ങ് തുടങ്ങിക്കോ. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും യാസീന സൂറത്ത് പാരായണം ചെയ്യാത്തൊരു ജീവിതം എനിക്ക് വേണ്ട, ഒരൊറ്റ ദിവസവും വേണ്ട.
അല്ലാഹുവേ ഈ പാപങ്ങളായ നമുക്കതിനെ തൗഫീഖ് ദയനേ അല്ലാ ഇടയിൽ വെച്ച് പറഞ്ഞൊരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് സക്കറാത്തിന്റെ വേദന എളുപ്പത്തിലായി കിട്ടാൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്നാമത്തെ വഴി ഏതാണ് കിസ്വത്തുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് വസ്ത്രം വാങ്ങി കൊടുത്താൽ പ്രിയപ്പെട്ടവരെ നാം നല്ല കുപ്പായം ധരിക്കുകയാണ് നമ്മുടെ മക്കൾക്ക് വാങ്ങി കൊടുക്കുകയാണ് അതേ സമയത്ത് ഈ സമൂഹത്തിൽ സമുദായത്തിൽ എത്ര പാപങ്ങളുണ്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെയാണല്ലോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് മാത്രമേകുന്നത് ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല ഈ അടുത്ത് എന്റെ കർണാടക സ്റ്റേറ്റിൽ കർണാടകക്കാരായ നമ്മുടെ എല്ലാം പ്രവാസികളുടെ കൂട്ടായ്മയായ KCF എന്ന സംഘടനയുണ്ട് കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗമായ നെഹ്റു മൈതാനിയിൽ 12 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നല്ല ദാമ്പത്യ ജീവിതത്തിനൊരു അവസരം കൊടുത്തു ആദരണീയരായ നേതൃത്വം ശൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുര ഉസ്താദ് അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആ നിക്കാടുകൾക്ക് നേതൃത്വം കൊടുത്തു ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംഘടനകൾ SOSന്റെ കീഴിലും സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലയോ ഞാൻ പറഞ്ഞു വന്നത് കിസ്വത്തുൽ മുഅ്മിനീൻ ങ്ങൾക്ക് കുപ്പായം വാങ്ങി കൊടുക്കുക അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുക അതേ മരണവേദന എളുപ്പത്തിലായി കിട്ടാനുള്ള വഴിയാണ് കേട്ടോ ഇനി എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് രണ്ടാമത്തെ വഴി ഏതാണ് ഹബീബായ തങ്ങൾ പറയുന്നു ബിർറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണോ ഓ ചെറുപ്പക്കാരെ ബാപ്പാന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ടുള്ളൊരു സംസാരം വേണ്ട ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സംസാരം വേണ്ട സ്വന്തം ഭാര്യമാരുടെ വാക്ക് കേട്ട് ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറന്തള്ളണ്ട സുബ്ഹാനല്ലാഹ് സ്വന്തം ബാപ്പാനെയും ഉമ്മാനെയും തറവാട് വീട്ടിലിരുത്തിയിട്ട് ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് ഫ്ളാറ്റിലും അപ്പാർട്ട്മെന്റിലും സ്വന്തം വീടുണ്ടാക്കി താമസം മാറാൻ ശ്രമിക്കുന്ന മക്കളില്ലയോ വേറെ മക്കളുണ്ടായാല് തിരക്കേടില്ല നിങ്ങൾ മാത്രമാണോ മക്കളുള്ളത് എന്നാൽ ആ ബാപ്പാന്റെ ഒരാഗ്രഹമല്ലേ എനിക്കെന്റെ മകന്റെ കൂടെ കഴിയണോ ആ ഉമ്മാന്റെ ഒരാഗ്രഹമല്ലേ എനിക്കെന്റെ പേരമക്കളെ കൂടെ കഴിയണോ അതിനൊരവസരം കൊടുക്കാത്ത മകനാണോ നീ മകനായിട്ട് കാര്യമുണ്ടോ നിങ്ങൾ മക്കളായിട്ട് കാര്യമുണ്ടോ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ ചെറുപ്പത്തില് നല്ല രൂപത്തിൽ നിങ്ങൾ ഉമ്മ പോറ്റി വളർത്തിയല്ലോ പാപ്പ പോറ്റി വളർത്തിയല്ലോ അതേ സമയത്ത് നിന്റെ ഡിഗ്രി അങ്ങ് കംപ്ലീറ്റ് ആയപ്പോ +2 അങ്ങ് പൂർത്തിയായപ്പോ നിനക്കൊരൽപ്പം സൗന്ദര്യം പിടികൂടിയപ്പോ നിനക്കൊരൽപ്പം ആരോഗ്യം കിട്ടിയപ്പോ പാപ്പാന്റെയും ഉമ്മാന്റെയും ചെവിട അതാ പെരടി ചവിട്ടിയിട്ട് കണ്ടു കിട്ടിയവന്റെ പിന്നാലെ ഒളിച്ചോടുന്ന തലയിൽ തട്ടവിട്ട മുസ്ലിം പെൺകുട്ടികളില്ലയോ നിങ്ങളുടെ ജീവിതം അപകടമാണ് കേട്ടോ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കേട്ടോ നിങ്ങള് ഒരു ചെറുപ്പക്കാരന്റെ കബറ് ആ ചെറുപ്പക്കാരന്റെ കബറിൽ നിന്ന് എന്നും അസുറിന് ശേഷം ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടാവുകയാണ് ആ ചെറുപ്പക്കാരൻ എന്നും അസുറിന് ശേഷം ആ മയ്യത്തിൽ നിന്ന് പുറത്തേക്ക് അവന്റെ തല പൊക്കുകയാണ് തല നോക്കുമ്പോഴോ റസുഹു റസുൽ ഹിമാർ കഴുതയുടെ തലയാണേ ചെറുപ്പക്കാരൻ ശരീരം നോക്കുമ്പോഴോ മനുഷ്യന്റെ ശരീരമാണ് എന്തൊരത്ഭുതമല്ലയോ കേൾക്കുന്നുണ്ടോ നിങ്ങള് ഉൾക്കൊള്ളുന്നുണ്ടോ നിങ്ങള് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങള് ചിന്തിക്കുന്നുണ്ടോ നിങ്ങള് ഇതുവരെ ബാപ്പാന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ച മോനെ ഇനി മുതൽ ആ സംസാരം അങ്ങ് നിർത്തിക്കോ അല്ലാതെ കണ്ടാൽ നിനക്ക് അപകടമാണ് കേട്ടോ പാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചവൻ എത്ര നല്ലവനായാലും അവന്റെ ജീവിതം അപ
അപകടത്തിലാണ് കേട്ടോ, അവന്റെ മരണവേദന പ്രയാസത്തിലാണ് കേട്ടോ, അവന്റെ ഖബറു ജീവിതം അപകടത്തിലാണ് കേട്ടോ. പണ്ഡിതന്മാർ പറയാണ്, അസുറു നിസ്കാര അസുറിന് ശേഷം ഈ ചെറുപ്പക്കാരന്റെ തല ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. തല നോക്കുമ്പോഴോ കഴുതയുടെ തലയാണ് കേട്ടോ. ശരീരം മനുഷ്യന്റെ ശരീരമാണ്, തല കഴുതയുടെ തലയാണ്. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യന്റെ ഖബറിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വരികയാണ്, സൗത്തുൽ ഹിമാർ, കഴുതയുടെ ഒച്ചയാണ് കേട്ടോ. ഖബറാളി കഴുതയെ പോലെ ശബ്ദിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ അടുത്ത് പ്രായമുള്ള ഉമ്മ നിൽക്കുന്നു. എല്ലാവരും അതിലൂടെ അങ്ങ് വിട്ടുകിടക്കുമ്പോ ഒരു കഴുത ശബ്ദിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം ഈ ഖബറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോ പരിസരത്തിലൂടെ വിട്ടുകിടക്കുന്ന ആളുകൾ ഈ പ്രായമുള്ള ഉമ്മാനോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മാ, ഇതാരുടെ ഖബറാ? ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഖബറാളി ആരാണ്? കാരണം തല നോക്കുമ്പോ കഴുതയുടെ തലയാണ്, ശരീരം നോക്കുമ്പോ മനുഷ്യന്റെ ശരീരമാണ്. ഖബറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദമാണെങ്കിലോ കഴുതയുടെ ശബ്ദമാണ്, ഡോങ്കിയുടെ സൗണ്ടാണ്. അറിയുമോ ചെറുപ്പക്കാരാ, അറിയുമോ പെങ്ങളെ, ആ ഖബറിന്റെ ചാരത്ത് നിൽക്കുന്ന പ്രായമുള്ള ഉമ്മ പറഞ്ഞ മറുപടി, മക്കളെ, അതിന്റെ പ്രിയപ്പെട്ട മകന്റെ ഖബറാ. ആ ഖബറാളിയുടെ ഉമ്മയാണ് ഞാൻ, ഇതെന്റെ മകന്റെ ഖബറാണ്, ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ ഉമ്മയാണ് ഞാൻ. എന്തിനാണ് ഇവൻ ഇങ്ങനെ ശബ്ദിക്കുന്നത്? എന്തേ ഇവന്റെ തല കഴുതയുടെ തലയായി മാറിപ്പോയത്? കാരണം എന്താ? ഇമാമിങ്ങളെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. പ്രായമുള്ള ഉമ്മ പറയുന്നു, ഈ ചെറുപ്പക്കാരൻ മദ്യപിച്ച് എന്നും വീട്ടിലേക്ക് വരികയാണ്. മദ്യപിച്ച് എന്നും വീട്ടിലേക്ക് വരുമ്പോ ഞാൻ എന്റെ മകനെ ഒന്ന് ഉപദേശിക്കുകയാണ്. ഞാൻ അവന്റെ മാവനെ ഒന്ന് ഉപദേശിക്കുമ്പോഴേക്ക് അവൻ പറയുന്ന വാക്യെന്താണ്? എന്തിനാ ഉമ്മ എന്നെ ഉപദേശിക്കണത്? എന്നെ ഉപദേശിക്കണ്ട. എന്തിനാണ് കഴുതയെ പോലെ ശബ്ദിക്കുന്നത്? എന്തിനാണ് കഴുതയെ പോലെ ശബ്ദിക്കുന്നത്? എന്തിനാണ് ഉമ്മാനോട് കഴുതയെ പോലെ ശബ്ദിക്കുന്നത്? എന്തിനാണ് എന്നൊരൊറ്റ ചോദ്യം അങ്ങ് ചോദിച്ചത് കൊണ്ടാണ്. ഖബറിൽ കിടക്കുമ്പോ എന്നും അസറിന് ശേഷം കഴുതയെ പോലെ ശബ്ദിക്കുകയാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, മക്കള് നന്നാകണമെന്ന് പ്രതീക്ഷിക്കാത്ത ബാപ്പയുണ്ടോ? മക്കള് നന്നാകണമെന്ന് ചിന്തിക്കാത്ത ഉമ്മയുണ്ടോ? നമ്മെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കാൻ അർഹതപ്പെട്ടവരാരാണ്? നമ്മുടെ മാതാപിതാക്കളല്ലയോ? അവരെക്കാളും അർഹതപ്പെട്ടവർ വേറെയുണ്ടോ? അതുകൊണ്ടവരെ മനസ്സ് വേദനിപ്പിക്കരുത്. മരണവേദന എളുപ്പത്തിലാകാൻ ഒന്നാ രണ്ടാമത്തെ വഴിയാണത്, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മൂന്നാമത്തത് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിലത്തുർ റഹിമേ, കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ഭദ്രമാക്കണേ. നാലാമത്തെ വഴി പറയുകയാണ് സൂറത്തു തൗഹീദ്. ജീവിതത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഒരു ചെറിയ സൂറത്താണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഈ ഒരൊറ്റ സൂറത്ത് ജീവിതത്തിൽ മുടങ്ങാതെ എന്നും നിത്യമാക്കിയാൽ മരണവേദന എളുപ്പത്തിലായി കിട്ടും കേട്ടോ. പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിറാഅത്തു ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്ന് പാരായണം ചെയ്യണേ. ജീവിതത്തിൽ എന്നും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവനാണോ മരണവേദന എളുപ്പത്തിലായി കിട്ടൂ?
മരണത്തെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം വേണം. മഹാന്മാർ അവർക്ക് മരണത്തെ ഓർക്കാനായി അവർ ചെയ്തത് എന്താണ് അറിയില്ലേ ഉമ്മമാരെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അതാ അവിടുന്ന് സ്വന്തം ഖബറ് കുഴിച്ചില്ലേ, ആ കുഴിച്ച ഖബറിൽ ഇരുന്നില്ലേ, കിടന്നില്ലേ, ഇരുന്ന ഇരുത്തത്തിൽ ഏകദേശം 200 വരുന്ന ഖുർആന ഖത്തും ഓതി തീർത്തില്ലേ. ആ ഖത്തും പറയാൻ ഉമ്മമാർക്കുണ്ടോ? ആ ഖത്തും പറയാൻ സഹോദരിമാർക്കുണ്ടോ? പുരുഷന്മാരോട് പറയട്ടെ, റബീഉൽ ഇബ്നു ഖൈസും റളിയല്ലാഹു അൻഹു വിന്റെ ചരിത്രത്തിൽ കാണാം മഹാനവരുകൾ എന്ത് ചെയ്തു. ഹഫറ ലഹു ഖബറൻ ദാഖില ബൈതിഹി. റബീഉൽ ഇബ്നു ഖൈസ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ മഹാനവരുകൾക്ക് പ്രാക്ടീസിന് വേണ്ടി മരണത്തെ ഓർക്കാൻ വേണ്ടി ഒരു ഖബറ് കുഴിച്ചു. എന്നും ആ ഖബറിൽ പോയി മഹാനവരുകൾ കിടക്കുകയാണ്. ആ ഖബറിന്റെ മേൽഭാഗം അങ്ങ് മൂടുകയാണ്. എന്നിട്ട് ഉള്ളിലൂടെ കിടക്കുന്ന സമയത്ത് റബീഉൽ ഇബ്നു ഖൈസ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, റബ്ബിർജിഉനി. അത് ഖുർആനിലുള്ള ആയത്താണ്. ചില ആളുകൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, റബ്ബിർജിഉനി, റബ്ബേ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കണേ, ഞാൻ ചില അമലുകൾ ചെയ്യട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് ഖുർആനിലില്ലേ അവർ പറയുമെന്നൊരു വാചകമില്ലേ? ആ വാചകം ഓർത്തുകൊണ്ട് മാനവരുകൾ ഖബറിൽ കിടക്കുമ്പോ പറയാണ്, റബ്ബിർജിഉനി, റബ്ബേ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി കൊണ്ടുവരണേ. ഇങ്ങനെ എന്നും സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യാനായി കുഴിച്ചു വെച്ച ഖബറിന്റെ ഉള്ളിൽ മഹാനവരുകൾ ഇറങ്ങിക്കയറുകയാണ്. ഒരിക്കലതാ രാത്രി സമയത്ത് ഇറങ്ങുന്നു. ഭാര്യ ഉറക്കത്തിലാണ്, വീട്ടുകാര് ഉറക്കത്തിലാണ്, മഹാനവരുകൾ രാത്രി സമയത്ത് സ്വന്തം കുടിച്ച ഖബറിലങ്ങ് ഇറങ്ങുകയാണ്. ആ ഖബറിന്റെ മേൽഭാഗത്തുള്ള മൂടി കൊണ്ടങ്ങ് മൂടുകയാണ്. എന്നിട്ട് അവിടുന്ന് അട്ടഹാസിച്ചു, ഖബറിന്റെ ഇരുട്ട് കണ്ടപ്പോ ഖബറിന്റെ ഏകാന്തത കണ്ടപ്പോ, ഖബറിലുള്ള ഇരുട്ട് കണ്ടപ്പോ റബീഉൽ ഇബ്നു ഖൈസ റളിയല്ലാഹു അൻഹു ബാളം വെച്ചു, നിലവിളിച്ചു, അട്ടഹാസിച്ചു. അവിടുന്ന് വിളിച്ചു പറയുകയാണ്, റബ്ബിർജിഉനി, എന്റെ റബ്ബേ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കുമോ? മരിച്ചിട്ടില്ല, പ്രാക്ടീസിന് വേണ്ടി പറയുകയാണ്, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കുമോ? സംസാരമാരും കേൾക്കുന്നില്ല, കാരണം പകലല്ലല്ലോ രാത്രിയാണല്ലോ. ഭാര്യ ഉറക്കത്തിലാണ്, വീട്ടുകാർ ഉറക്കത്തിലാണ്. കുറെ നേരം അങ്ങ് കഴിഞ്ഞപ്പോ ഭാര്യ ഒച്ച കേട്ടുപോയി. ഭാര്യ ഖബറിന്റെ അടുത്തേക്ക് വന്നു, മൂടിയിട്ട മൂടി അങ്ങ് എടുത്തു. നോക്കുമ്പോ പ്രാക്ടീസ് ചെയ്യാനായി വീട്ടിന്റെ ഉള്ളിൽ കുഴിച്ച ഖബറിൽ കിടക്കുന്നു. പ്രിയപ്പെട്ട ഭർത്താവായ റബീഉൽ ഇബ്നു ഖൈസ റളിയല്ലാഹു അൻഹു, കണ്ടില്ലേ നിങ്ങള്, മരണത്തെ ഓർക്കാൻ വേണ്ടി അവർ ചെയ്ത വഴികളാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഇവിടെ അവസരമില്ല. ചുരുക്കട്ടെ, ആ മരണത്തെ അഭിമുഖീകരിക്കാനുണ്ടെന്ന ബോധത്തോട് ഖബറിനെ ഓർത്ത്, സ്വർഗത്തെ ഓർത്ത്, നരകത്തെ ഓർത്ത് ഒരു നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പാകപ്പെടുത്തിക്കോ. ഈ നേരം ഓർമ്മപ്പെടുത്തി ഞാനങ്ങ് നിർത്തുകയാണ്. പ്രയാസമില്ലെങ്കിലൊന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാ സഹോദരങ്ങൾ അവിടെ തന്നെ നിന്നോളണം. എല്ലാ ഉമ്മമാരെ സംസാരമൊന്ന് കേൾക്കണം. ദുആ ചെയ്യുന്നു,
അൽ-ഇഹ്സാൻ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ 25ാം സിൽവർ ജൂബിലി സമ്മേളനമാണ്. എന്റെ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരൂ, നമുക്ക് ഇവിടുന്ന് സ്വലാത്തു ചൊല്ലണം, ദുആകൾ ചെയ്ത് പിരിയണം. ദുആട് ആവശ്യമില്ലാത്തൊരൊറ്റ പിതാവേ സദസ്സിലില്ല, ദുആട് ആവശ്യമില്ലാത്തൊരൊറ്റ ചെറുപ്പക്കാരനും ഈ സദസ്സിലില്ല, ദുആട് ആവശ്യമില്ലാത്തൊരൊറ്റ ഉമ്മയും ഈ സദസ്സിലില്ല, ദുആട് ആവശ്യമില്ലാത്തൊരൊറ്റ സഹോദരിയും ഈ സദസ്സിലില്ല. നമുക്കൊരൽപ്പനേരം സ്വലാത്തു ചൊല്ലി ഇവിടുന്ന് ദുആകൾ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ് റബീഉൽ ആഖർ മാസമാണ്. ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അലമ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഖബൂൽ ചെയ്യണേ അല്ലാ. ഒരു രണ്ട് മിനിറ്റ് നേരം ഏത് വിഷയത്തിനും നമുക്കുള്ളൊരു പ്രതീക്ഷയുണ്ട്. മോമിനീങ്ങളെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരണം, ഈ ഭാവങ്ങളായ നമ്മുടെ മയ്യത്തിനെ സ്വീകരിക്കണം. സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മരിച്ചു കിടക്കുകയാണ്. ഇമാം അഹ്മദുൽ ഖസ്തല്ലാനി തങ്ങളെ അൽ മവാഹിബിൽ കാണാം. സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുകയാണ്. പരിസരത്ത് സ്ത്രീകൾ കരയുകയാണ്. ആ സമയത്തൊരു ശബ്ദം കേൾക്കുന്നു. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയമാണ്. അൻസിത്തു, ശബ്ദിക്കരുത് കേട്ടോ. എല്ലാവരും നോക്കി, ആരാണീ പദം ഉരുവിട്ടത്? ഒരാൾക്കും ഒരു പിടുത്തവുമില്ല. അപ്പോഴാണ് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ മൂടിയിട്ട മൂട് വസ്ത്രമില്ലയോ, അതിങ്ങനെ അനങ്ങുകയാണ്, ചലിക്കുകയാണ്. ആ മൂട് വസ്ത്രം മെല്ലെ അങ്ങെടുത്തു നോക്കിയപ്പോ സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിങ്ങനെ അനങ്ങുന്നു. ഹാഫിദ് ഇബ്നു അബി ദുന്യ മൻ ആശ ബഅദൽ മൗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി തങ്ങളുടെ തൻവീറുൽ ഹലക്ക് ഫീ റുഇയത്തിൻ നബീ വൽ മലക്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി തങ്ങൾ അൽ മവാഹിബിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾക്കും അവസരമുണ്ടായിട്ടുണ്ട് എന്നും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയാൻ നേരമില്ല. നോക്കുമ്പോൾ മയ്യത്തായി കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളുടെ ചുണ്ടിന്റെ പരിസരത്തു കൂടെ ഈ പദമിങ്ങനെ പുറത്തു വരികയാണ്. പരിസരത്ത് നിൽക്കുന്നവർ മെല്ലെ അങ്ങ് പോയി ചെവി കൊടുത്തു കേട്ടു. മരിച്ചു കിടക്കുന്ന സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങൾ പറയുന്ന വാക്കെന്താണ്? അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വറഹ്മത്തുല്ലാഹി വബറകാതുഹു. മരിച്ചു കിടക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സയ്യിദ് ഇബ്നു ഖാരിജ റളിയല്ലാഹു അൻഹു സലാം പറയുകയാണ്. എന്തേ കാരണം? മഹാനവരുകൾ വഫാത്തായി കിടക്കുമ്പോൾ മഹാനവരുകളെ മയ്യത്ത് സ്വീകരിക്കാൻ അവിടെ വന്നുപോയി. സബ്സെ അഅല വ ഔല ഹമാറാ നബി ദോനോ ആലം കദൂല ഹമാറാ നബി അപ്ന മൗല ക പ്യാരാ ഹമാറാ നബി താജിദാരെ മദീനാ
സർക്കാരെ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൽ അവർ ലയിച്ചതങ്ങനെയാണ് മുഗീറത്തുബ്നു ശുഅബ തങ്ങളെ പരിചയമില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഹബീബായ തങ്ങൾക്ക് വേണ്ടി ഖബർ ശരീഫ് കുഴിച്ചു ആ ഖബർ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തി അലി റളിയല്ലാഹു അൻഹു അവസാനമായി ആ ഖബർ ശരീഫിൽ നിന്ന് മുകളിലോട്ട് കയറി മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ അടുത്തു നിൽക്കുകയാണ് മഹാനവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഈ ഖബർ ശരീഫിൽ ഞാനൊന്ന് ഇറങ്ങി കയറണം പക്ഷേ അലിയാർ കയറി കഴിഞ്ഞല്ലോ ഇനി അവസരമുണ്ടോ മഹാനവരുകൾ എന്ത് ചെയ്തു എന്നറിയോ ചെറുപ്പക്കാരാ ഒരു വഴിവിട്ട പ്രണയവും വേണ്ട പെങ്ങളെ ഒരു വഴിവിട്ട പ്രണയവും വേണ്ട ഹബീബിന്റെ മഹബത്തിൽ അങ്ങ് ലയിച്ചോ മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ എന്ത് ചെയ്തു കൈവിരലിലുള്ള മോതിരം അങ്ങെടുത്തു ആ മോതിരമങ്ങെടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ അങ്ങിട്ട് കൊടുത്തു അപ്പോഴേക്ക് അലിയാർ തങ്ങൾ ഖബറിൽ നിന്ന് മുകളിലോട്ട് അങ്ങ് കയറി ഉടൻ തന്നെ മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ പറഞ്ഞു യാ അബൽ ഹസൻ ഖാതമീ 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 അലിയാറേ നിങ്ങൾ കയറിക്കഴിഞ്ഞുവല്ലേ എന്റെ മോതിരം വീണിരിക്കുന്നു വീണതല്ല ഇട്ടതാണ് വീണതല്ല ഇട്ടതാണ് മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ പറഞ്ഞു എന്റെ മോതിരം ഹബീബിന്റെ ഖബർ ശരീഫിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണിരിക്കുകയാണ് അലിയാർ ചോദിച്ചു മുഗീറ തുരീദുൽ ഖാതം മോതിരം വേണമെന്നുണ്ടോ മുഗീറ മുഗീറത്തുബ്നു ശുഅബ തങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് വെക്കാനാകുമോ കാരണം അത് സ്വർഗത്തിലുള്ള മോതിരമാണ് ഹബീബ് എവിടെയുണ്ടോ അത് സ്വർഗമാണ് ഹബീബിന്റെ റൗളാ ശരീഫ് സ്വർഗമല്ലെങ്കിൽ പിന്നെ ഏതാണ് സ്വർഗം കരം കീ തജല്ലി ദിഖാ മേരേ മൗല മുജേ ബീ മദീന ബുലാ മേരേ മൗല ഹർ വഖ്ത തസവ്വുർ മേ മദീനേ കീ ഗലീ ഹോ ഔര യാദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബീ ഹോ ഏക് ബാർ മദീന ജാനാ ഹേ ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ അല്ലാഹുവേ അർഹത കൊണ്ട് ഈ പാപങ്ങൾക്ക് മദീനയിൽ പോകാനില്ല നിന്റെ ഔദാര്യം കൊണ്ട് മദീനയിൽ പോകാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ മുഗീറത്തുബ്നു ശുഅബ തങ്ങളോട് അലിയാർ പറഞ്ഞു ഇൻസിൽഹു നിങ്ങളൊന്ന് ഇറങ്ങൂ ഫഖുദുഹു നിങ്ങൾ തന്നെ മോതിരമെടുത്തോളൂ മഹാനവരുകൾ കാത്തിരുന്നതും അതിനാണ് മഹാനവരുകൾ പറഞ്ഞു ഫനസൽത്തു ഞാൻ ആ ഖബർ ശരീഫിലോട്ടങ്ങിറങ്ങി ഫഖുത്തു
ഞാനതാ മോതിര പാഹസ്തു ഞാനാ മോതിരമങ്ങ് പിടിച്ചു കൈവിരലിലങ്ങിട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ് ഈ കൈകൊണ്ട് ഞാൻ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിനെ പൊതിഞ്ഞിട്ടുള്ള കഫൻ വസ്ത്രമില്ലയോ ഞാനതങ്ങൊന്ന് തടകട്ടെയോ അങ്ങനെ ഞാനതാ എൻ്റെ കൈകൊണ്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരത്തെ പൊതിഞ്ഞിട്ടുള്ള കഫൻ കുപ്പായത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തടകിയിട്ടങ്ങി പറഞ്ഞു വഅന ആഖിറു അഹദൻ ബിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനത്തെ കരാറ് നടത്തിയ സ്വഹാബി ഞാനാണ് കേട്ടോ ജമീനോ സമാൻ തുമാരെ ലിയെ മക്കീനോ മക്കാൻ തുമാരെ ലിയെ ചുനീനോ ചുനാ തുമാരെ ലിയെ ഹരെ ബനെ ദോ ജഹാൻ തുമാരെ തിരുനോട്ടമുള്ള സദസ്സായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പായി ഹബീബിനെ ഒന്ന് മനാമിൽ കാണണം എന്ന ആഗ്രഹമുള്ളവർ ഒന്ന് കയ്യങ്ങ് പൊക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹ് ഒരാള് പോലും വേണ്ടാന്ന് വെച്ചില്ലല്ലോ അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഈ സദസ് നീ അതിനുള്ള കാരണമാക്കി തരണേ അല്ലാഹ് കാരണമാക്കി തരണേ അല്ലാഹ് അവസാനം മരിക്കാൻ കിടക്കുന്ന സമയം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നമ്മുടെ മയ്യത്ത് സ്വീകരിക്കുന്ന ആ ഒരു ദർജയിലേക്ക് ഈ പാവങ്ങളായ ഞങ്ങളെ നീ കബൂൽ ചെയ്യും.